രവിചന്ദ്രൻ സി. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ് രവിചന്ദ്രൻ സി. ഒരു മലയാളി സ്വതന്ത്ര ചിന്തകനും നിരീശ്വരവാദിയും യുക്തിവാദിയുമായ രവിചന്ദ്രൻ സി ഈ മൂന്ന് വിഷയങ്ങളെ അധികരിച്ച് നിരവധി മലയാള പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ദൈവം, വിശ്വാസം, നിരീശ്വരവാദം, സ്വതന്ത്ര ചിന്ത, ജ്യോതിഷം എന്നീ വിഷയങ്ങളിൽ പലരുമായും അദ്ദേഹം സംവാദങ്ങൾ നടത്തിവരുന്നു. എസെൻഷ്യ 2017 അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്രസന്റേഷന്റെ പേരാണ് വേരിന്റെ വണ്ണം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ രണ്ടു ദിവസമായി ഇവിടെ നടക്കുന്ന പരിപാടികൾ, ഇതിനകത്തെ പങ്കാളിത്തം, ഇതിലെ കൃത്യത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതികമായിട്ടുള്ള മികവ്. അസാന്നിധ്യങ്ങൾ അപ്രസക്തമാക്കിയ അല്ലെങ്കിൽ അപ്രസക്തമായി തീർന്ന ഒരു സമ്മേളനമാണിത്. ആരെങ്കിലും വന്നില്ല, ആരെയും കണ്ടില്ല എന്നുള്ളൊരു തോന്നൽ പോലും ആർക്കും ഉണ്ടാവാത്ത രീതിയിൽ. ഞാനിപ്പോൾ പ്രശാന്തനോട് ചോദിച്ചപ്പോൾ തന്നെ 730 പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടൊരു 800-850 പേര് രണ്ടു ദിവസമായി പങ്കെടുത്തു എന്ന് നിസ്സംശയം പറയാവുന്ന, കണക്കുകൾ വെച്ച് തന്നെ പറയാവുന്ന വളരെ സന്തോഷകരമായ, ആവേശകരമായ ഒരു അനുഭവമാണ് എസെൻഷ്യ 2017 എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ തോതിലുള്ള ഒരു ആവേശവും സഹായവുമായി മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്വഭാവമായിട്ട് നല്ലൊരു തുടക്കമാണ്. ഒരു വർഷം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ കോർ ടീമിന് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ ഞാൻ തന്നെ ആയിരിക്കണമല്ലോ അത് പറയണം, ഇനി വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ടും ഇതിൻ്റെ സാങ്കേതിക വിഭാഗത്തിലും പ്ലാനിങ്ങിലും ഇന്നലെ മുതൽ, അതിരാവിലെ മുതൽ ഇതിൻ്റെ അവിടെ ഡെസ്കിലുമൊക്കെ ഇരുന്ന് വളരെ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്ന വോളണ്ടിയേഴ്സിനോടുള്ള അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ പ്രഭാഷണം തുടങ്ങട്ടെ. യു ഹാവ് ഡൺ എൻ എക്സലന്റ് ജോബ്. കൂടുതലൊന്നും പറയാനില്ല. വേരിൻ്റെ വണ്ണം എന്നുള്ളതാണ് പ്രഭാഷണത്തിൻ്റെ പേര്. എന്താണ് വേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മരം അല്ലെങ്കിൽ ഒരു സസ്യത്തെ സംബന്ധിച്ച് താഴേക്ക് പോകുന്ന സാധനമാണ് വേര്. സാമൂഹ്യ തലത്തിൽ വേരുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ തലത്തിൽ വേരുകൾ എന്ന് പറയുമ്പോൾ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള പരമമായ ചോദ്യമാണ് ഉള്ളത്. എന്താണ് നിങ്ങളുടെ വേര്? എവിടേക്കാണത് പോയിട്ടുള്ളത്? എവിടം വരെ അത് പോയിട്ടുണ്ട്? വേരിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ നീളം, ഞാൻ ചുരുക്കുന്നു എന്നേ ഉള്ളൂ, പല ഘടകങ്ങളുമുണ്ട്. മറ്റതിൻ്റെ വണ്ണം. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൽ ഒരു ഓർഗനിസം ജീവിച്ചിരിക്കുന്നു, അത് പണ്ടേ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു 500,000 മുമ്പേ ആ ഓർഗനിസം ഇവിടെ ഉണ്ടെങ്കിൽ, നമുക്ക് പറയാം അതിൻ്റെ വേരുകൾക്ക് ഒരുപാട് നീളമുണ്ട് എന്ന് പറയാം. ഒരുപാട് ആഴത്തിലേക്ക് അത് പോയിരിക്കുന്നു. അതേസമയം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഓർഗനിസം ഒരുപാട് എണ്ണം ഉണ്ട് എന്നിരിക്കട്ടെ, കോടിക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഓർഗനിസം യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ, ആ വേരുകൾക്കെല്ലാം വണ്ണമുണ്ട് എന്ന് പറയാം. മനുഷ്യൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനം വേരിൻ്റെ നീളവും വണ്ണവും ആസ്പദമാക്കിയാണ്. ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ജനത തങ്ങളിവിടെ പണ്ടേ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ, വേറൊരു ജനത പറയുന്നു നിങ്ങളിവിടെ പണ്ടേ ഉണ്ടായിരിക്കാം, പക്ഷേ ഇന്ന് ഞങ്ങളാണ്, ഞങ്ങളുടെ വേരിൻ്റെ നീളം കുറവായിരിക്കാം, പക്ഷേ വണ്ണം വളരെ കൂടുതലാണ്, ഞങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്വീകാര്യമല്ല എന്നുള്ളതിന്. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, അതോടൊപ്പം തന്നെ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ്. ഇങ്ങനെ ഒരു ചങ്ങാതി അടുത്തറ പറഞ്ഞു, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു.
അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള ആക്രോശങ്ങളും കമൻറ്റുകളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. സ്വാഭാവികമായിട്ടും അത്തരം കമൻറ്റുകളും ആക്രോശങ്ങളും ഒക്കെ നടത്താൻ അവകാശമുള്ള അല്ലെങ്കിൽ അതിനോട് ശരിക്കും മെറിറ്റുള്ള ആൾക്കാരുണ്ട്. ഞാൻ ടുക്കോക്ക് ഫാലസി മാറ്റി നിർത്തുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നും നോൺ ബ്രാഹ്മണൻ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് എന്നും പുനർജന്മമുണ്ട് എന്നും പൂജകളുണ്ട് എന്നും വിധിയുണ്ട് എന്നും പ്രതിഫലമുണ്ട് എന്നും വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇദ്ദേഹത്തിൽ കുറ്റം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങളിതെല്ലാം വിശ്വസിക്കുന്നു, നിങ്ങൾ പറയുന്നില്ല, അടക്കിക്കൊണ്ട് നടക്കുന്നു, ഇദ്ദേഹം അത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളും വലിയ കോലാഹലങ്ങളിലും ഒന്നും വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ചോദ്യം അവർ ഉന്നയിച്ച കോലാഹലം ശരിയാണ്, പക്ഷെ അവരുടെ മെറിറ്റ് ആണ് യഥാർത്ഥത്തിൽ പ്രശ്നം. പക്ഷേ ഞാൻ ആ മെറിറ്റ് നോക്കുന്നില്ല, കാരണം നമ്മൾ ടുക്കോക്ക് ഫാലസി എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരാൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്, അല്ലാതെ അയാൾ ആരാണ്, അയാൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല. അതായത് ഒരു മദ്യപാനിക്ക് മദ്യപാനം മോശമാണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹം ഇദ്ദേഹത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ സാധുതയുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ആൾക്കാർക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്, ഈ മനുഷ്യരെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്നൊരു ചോദ്യം. ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് നമ്മൾ പറയുന്ന ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ട് ആഫ്രിക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഏപ്സ്, ഗറില്ലകൾ, അതുപോലെ തന്നെ ചിമ്പൻസി, ഒരു നാലഞ്ച് ഏപ്സ് എടുത്തു കഴിഞ്ഞാൽ അവയെല്ലാം ഇന്ന് കാണപ്പെടുന്നതും അവയുടെ എല്ലാം ഫോസിലുകൾ പ്രധാനമായും കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ്, ഈസ്റ്റ് ആഫ്രിക്ക, സെൻട്രൽ ആഫ്രിക്കയിൽ നിന്നാണ്. ഇപ്പോൾ അടുത്തടുത്ത് ഗ്രീസിൽ നിന്ന് ഒരു പല്ല്, രണ്ട് പല്ല് കിട്ടി, അതുകൊണ്ട് മനുഷ്യൻ ഔട്ട് ഓഫ് ആഫ്രിക്കയിൽ നിന്നല്ല എന്നുള്ളൊരു സിദ്ധാന്തം ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ മെയിൽ ഒരു പരാമർശം വന്നിരുന്നു. പക്ഷേ ബേസിക്കലി ഇന്ന് വരെയുള്ള നരവംശാസ്ത്രജ്ഞരുടെയും പരിണാമശാസ്ത്രജ്ഞരുടെയും ഇടയിലുള്ള ഏക അഭിപ്രായം എന്ന് പറയുന്നത് മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന മനുഷ്യൻ, അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെല്ലാം ആഫ്രിക്കക്കാരാണ്, നിങ്ങളും ഞാനും ആഫ്രിക്കക്കാരാണ് എന്നുള്ളതാണ് സത്യം. കാര്യം ആഫ്രിക്കയിൽ ആദ്യം ഉണ്ടാവാനായിട്ട് ഒരുപാട് പരിസരമുണ്ട്, കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, ഭൂമിയുടെ ഒത്ത നടുവിലാണ്, ഒരുപാട് അനുകൂല പരിസ്ഥിതികൾ ഏപ്സിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ആ രീതിയിൽ നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇതാണ്, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും മിശ്രിതങ്ങളാണ്, അല്ലെങ്കിൽ അവരെല്ലാം കുടിയേറ്റക്കാരാണ്. ആഫ്രിക്കയിൽ നിന്ന് സഞ്ചരിക്കുന്ന ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ പല കോണ്ടിനെൻറ്റുകളിലേക്കും പോവുകയാണ്. ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് കടക്കുന്നു, യൂറേഷ്യ വഴി, അവസാനം തായ്ലൻഡ് ആ റീജിയൻ വഴി ഓസ്ട്രേലിയയിലെത്തുന്നു. ഏതാണ്ട് 150,000 വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിൽ നിന്ന് ആദ്യത്തെ ഹോമോ ഇറക്ടസ് പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ചുമ്മാതെ പുറപ്പെടുവല്ല, ഞങ്ങളിങ്ങനെ കീഴടക്കാമെന്ന് പറഞ്ഞ് പുറപ്പെടുവല്ല, ആഹാരം ലഭ്യത ഇല്ലാത്തതുകൊണ്ടോ സഞ്ചാര സൗകര്യം ഉള്ളതുകൊണ്ടോ അവർ മെല്ലെ മെല്ലെ അവർ സഞ്ചരിച്ച വഴികൾ തലമുറകളായിട്ട് സഞ്ചരിച്ചായിരിക്കും. ഒരാളോ അല്ലെ ഒരു സംഘമോ അല്ല ഈ ദൂരമെല്ലാം താണ്ടിയത്, നിരവധി തലമുറകളായിട്ട് നിരവധി സംഘങ്ങൾ ചേർന്ന് ഏഷ്യയിലും ഓസ്ട്രേലിയയിലൊക്കെ എത്തിയിട്ട് 40,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് മനുഷ്യൻ. അമേരിക്കയിൽ, വടക്കേ അമേരിക്കയിൽ എത്തുന്നത് ബെറിങ് സ്ട്രെയ്റ്റ്, ഇപ്പം ഗൾഫായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ കടലായിട്ട് കാണപ്പെടുന്ന ബെറിങ് സ്ട്രെയ്റ്റിൽ ഒരു പാലം ഉണ്ടായിരുന്നെന്നും അത് ഒരുമിച്ചിരുന്നു, ആ ഭൂഖണ്ഡങ്ങൾ സൈബീരിയയും അലാസ്കയും ഒരുമിച്ചിരുന്നു എന്നും അതിലൂടെ മനുഷ്യൻ വടക്കേ അമേരിക്ക വഴി തെക്കേ അമേരിക്കയിലും എത്തി എന്നുള്ളതാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മനുഷ്യരെത്തിയിട്ട് 15,000 മുതൽ 20,000 വർഷം വരെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആഫ്രിക്കയിൽ നിന്ന് വിവിധ ദേശങ്ങളിലേക്ക് സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിലെത്തി, പിന്നീട് നമ്മുടെ നിറം മാറി, സോളാർ റേഡിയേഷൻ്റെ എക്സ്പോഷർ കുറഞ്ഞു, അപ്പോൾ സ്വാഭാവികമായിട്ടും മെലാനിൻ്റെ ഉൽപ്പാദനം കുറയുന്ന രീതിയിലേക്ക് പോയി, കുറേ കൂടെ ഡിമ്മായിട്ടുള്ളൊരു കുറേ കൂടെ ലൈറ്റായി, പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളുണ്ടായി. അതെല്ലാം നമ്മൾ ഏത് പരിസ്ഥിതിയിലാണോ ജീവിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഇതാണ് ഒരു സഞ്ചാര റൂട്ട് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ മനുഷ്യർ. എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതും, അതുതന്നെയാണ്. ഇത് പല രീതിയിലുള്ള ആൾക്കാരെ ഇന്ന് നമ്മൾ കാണും, ഇതെല്ലാം മാനിഫെസ്റ്റേഷൻസാണ്, വിവിധ രൂപങ്ങളും ഭാവങ്ങളും നീളവും വണ്ണവും ഒരു സ്ഥലത്തിൻ്റെ ആ നീച്ച് അനുസരിച്ച് പരിസ്ഥിതി അനുസരിച്ചൊരു ഒരേ ജീൻ പൂളാണ്. ആ ജീൻ പൂളിൻ്റെ വിവിധ ഘടകങ്ങൾക്ക് കിട്ടുന്ന പ്രാതിനിധ്യവും പ്രൊണൗൺസ്മെൻറ്റുമാണ് ഇത്തരം ആൾക്കാരെ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ഒന്നാണെങ്കിൽ, നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് വരുന്നതാണെങ്കിൽ
എന്തുകൊണ്ടാണ് നമ്മളെ തന്നെ തിന്നു തീർക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രശ്നം, അതൊരു ഇസ്റ്റ് എ ഹെഡേക്ക് ഓർ ആൻ ഏക്കിംഗ് ഹെഡ്? ഇതാണ് ചോദ്യം. ചില പറയും ഇതൊരു ഹെഡേക്ക് ആണ്, ചില പറയും ഹെഡേക്ക് ഏക്കിംഗ് ഹെഡും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമുക്ക് തല കളയാൻ പറ്റില്ല, പക്ഷെ തലവേദന നമുക്ക് കളയാം. കളയേണ്ട ഒരു സാധനമാണോ തലവേദനയാണോ അതോ നിരന്തരമായി വേദനിക്കുന്ന ഒരു തലയാണോ എന്നുള്ളൊരു വ്യത്യാസമുണ്ട്, ഒരു ചോദ്യമാണത്. എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രശ്നം? വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 മുന്നേയുള്ള രാഷ്ട്രീയ ആലോചനകളിൽ ജമ്മു ആൻഡ് കാശ്മീർ പാകിസ്ഥാനിൽ പോകണമെന്നാണ് ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗും മറ്റും പറഞ്ഞത്. രണ്ട് നേഷൻസ് ഉണ്ടാവണം. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് 70% മുസ്ലിങ്ങൾ പാർക്കുന്ന ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനോട് ചേർന്നു. പാകിസ്ഥാനിലെ കെ എന്ന് പറയുന്നത് കാശ്മീരാണ്, പഞ്ചാബ് സിന്ധ് ഇതൊക്കെ പറയുമ്പോൾ കെ എന്ന് പറയുന്നത് കാശ്മീരാണ്. അപ്പോൾ കെ ഇല്ലാതെ പാകിസ്ഥാൻ ഉണ്ടാകില്ല, അതുകൊണ്ട് പാകിസ്ഥാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ അങ്ങോട്ട് പോകണം, പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള വാദത്തിന് എതിർ നിന്നത് കുറേയധികം ഘടകങ്ങളുണ്ട്. ഒന്ന്, കാശ്മീരിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, കാശ്മീർ ഏതാണ്ട് BC 4th century ലോക ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലമാണ്. 4th ബുദ്ധമത സമ്മേളനം നടക്കുന്ന അവിടെയാണ് കുഷാൻ ഇൻഡസ്ട്രി കനിഷ്കൻ. അതിനുശേഷം രാജതരംഗിണി, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഹിസ്റ്റോറിയനാണ്. നമുക്കറിയുന്ന ഒരു കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതാണ്ട് AD 13th century വരെ ബുദ്ധ ഹിന്ദു രാജാക്കന്മാരും ജനങ്ങളുമാണ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിട്ടുള്ളത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. 13th century അവിടെ ഇസ്ലാം വരുന്നത്. 13th century ഇസ്ലാം വന്നതിന് ശേഷം ജനങ്ങളെ കൂടുതലായിട്ട് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഒരു സുൽത്താനേറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ സുൽത്താനേറ്റിനെ അട്ടിമറിച്ചതിന് ശേഷം അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് മുഗൾ എംപയർ ഇതിനെ കീഴടക്കുന്നത്. ഏതാണ്ട് 2 centuries മുഗൾ എംപയർ കാശ്മീർ ഭരിക്കുന്നു. അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലെ അഫ്ഗാനികൾ അഹമ്മദ് അലിയും കൂട്ടരും കാശ്മീരിനെ കീഴടക്കുന്നു. അവരെ പരാജയപ്പെടുത്തുന്നത് സിഖ് രാജാവായിട്ടുള്ള രഞ്ജിത് സിംഗാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, രഞ്ജിത് സിംഗ് കാശ്മീർ കീഴടക്കുന്നു. എന്നിട്ട് രഞ്ജിത് സിംഗിൻ്റെ കയ്യിൽ നിന്ന് കാശ്മീർ തിരിച്ചു പിടിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഒരു ദോഗ്രകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അതിനെ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഈ ദോഗ്രകൾക്ക് ആ സഹായത്തിന് പ്രതിഫലമായി ബ്രിട്ടീഷ് ഇന്ത്യ 75 lakh rupees കാശ്മീർ വിൽക്കുകയാണ് ചെയ്യുന്നത്. 75 lakh rupees എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങളുടെ പലരുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാറിൻ്റെ വില പോലും ഇല്ലാത്ത ആ തുകയ്ക്ക് കാശ്മീർ ദോഗ്രകൾക്ക് വിൽക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്. 1848 മുതൽ 1947 വരെയുള്ള ഏതാണ്ട് 100 years കാലഘട്ടം കാശ്മീർ ഭരിക്കുന്നത് ദോഗ്രകളാണ്. അതിൽ ഏറ്റവും അവസാനത്തെ രാജാവാണ് ഹരിസിംഗ് എന്ന് പറയുന്ന രാജാവ്. ഈ ഹരിസിംഗ് സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇന്ത്യ എവിടെ ചേരണം എന്നുള്ളതിന് ഉള്ള ഒരു തർക്കം നടക്കുമ്പോൾ, ഹരിസിംഗിന് സ്വന്തം ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് കാശ്മീർ തുടരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മൗണ്ട് ബാറ്റൻ്റെ സുഹൃത്തായിരുന്നു. മൗണ്ട് ബാറ്റൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണേൽ പാകിസ്ഥാനിൽ ചേരാം, നിങ്ങൾ പാകിസ്ഥാൻ അടുത്ത് കിടക്കണം, നിങ്ങളുടെ പോപ്പുലേഷൻ കൂടുതൽ പാകിസ്ഥാനാണ്. ഹരിസിംഗ് പറഞ്ഞു, വേണ്ട, ഞങ്ങൾ സ്വന്തമായിട്ട് നിൽക്കുകയാണ്. അവസാനം എന്ത് ചെയ്തു? ഏതാണ്ട് സ്വാതന്ത്ര്യം 1947 August 15 ഒക്ടോബർ മാസം പാകിസ്ഥാൻ്റെ പഷ്തൂൺ പോരാളികളെ പാകിസ്ഥാൻ കാശ്മീരിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഈ പഷ്തൂൺ പോരാളികൾ പാകിസ്ഥാൻ കാശ്മീർ കീഴടക്കി ശ്രീനഗർ വരെ എത്തുമ്പോഴാണ് ഹരിസിംഗ് പറയുന്നത്, നാളെ കാലത്ത് ഇന്ത്യൻ സൈന്യം ശ്രീനഗറിലെത്തിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജഡമായിരിക്കും ബാക്കി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പട്ടേലിനെ വിളിച്ച് പറയുന്നു, നെഹ്റുവിനെ വിളിച്ച് പറയുന്നു. പട്ടേൽ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ സഹായിക്കണം? നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇന്ത്യ യൂണിയനിൽ ചേരൂ, അക്സഷൻ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ ഒപ്പുവെക്കുന്നു. അന്ന് കാശ്മീരിൽ ഫാറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ദേശീയ ഒരു സംഘടനയുണ്ട്. അവർ രാജാവിനെ മാറ്റിയിട്ട് ഉത്തരവാദിത്ത ഭരണം അവിടെ ഉണ്ടാക്കാനായിട്ടുള്ള പ്രക്ഷോഭണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമാണ്. അവർ കൂടി ഫാറൂഖ് അബ്ദുള്ള പോലും ചേർന്നുകൊണ്ടാണ് അക്സഷൻ ഒപ്പിടുന്നത്. കാരണം ഫാറൂഖ് അബ്ദുള്ളയോട് നെഹ്റു പറഞ്ഞു, രാജാവ് ഇത് ഒപ്പിട്ട് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഹിതപ്രകാരമുള്ള ഒരു ഭരണക്രമം കാശ്മീരിൽ കൊണ്ടുവരാൻ ഞാൻ സഹായിക്കാമെന്ന് പറയും. അപ്പോൾ ഫാറൂഖ് അബ്ദുള്ളയും ഷേഖ് അബ്ദുള്ളയും തൃപ്തനായി, ഹരിസിംഗും തൃപ്തനായി. അതിനുശേഷം ഈ യുദ്ധത്തിൽ നടന്ന എന്തൊക്കെയായിരുന്നു? ഒക്ടോബറിൽ യുദ്ധം തുടങ്ങി. അറുപത്തഞ്ചിലെ യുദ്ധം ഏതാണ്ട് ശ്രീനഗർ വരെയുള്ള ഭാഗം, ഏതാണ്ട് കാശ്മീരിൻ്റെ 37% ആസാദ് കാശ്മീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരാണ്.
ഇതേ സമയം തന്നെ 62 ആക്രമണത്തിൽ കാശ്മീരിൻ്റെ ഏതാണ്ട് 17 ശതമാനത്തോളം പിന്നെ അവർക്ക് കിട്ടുന്നുണ്ട് ചൈന സ്വന്തമാക്കി. പിന്നീട് പാകിസ്ഥാൻ ഈ 65 യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ കുറേ സ്ഥലങ്ങൾ വെറുതെ ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട്, ചൈനയും കൂടെ കൊണ്ടുവരുന്നത് വെറുതെ കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തം ഇന്നത്തെ കാശ്മീർ നോക്കുകയാണെങ്കിൽ 37+20 ഏതാണ്ട് 55% കാശ്മീർ ഇന്ത്യയുടെ കയ്യിലല്ല, ബാക്കി കാശ്മീരാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. അതിൽ തന്നെ ജമ്മു ഉണ്ട്, ലഡാക്ക് ഉണ്ട്, കാശ്മീർ വാലി ഉണ്ട്. ജമ്മുവിലെ പോപ്പുലേഷൻ എന്താണ് പ്രശ്നമെന്ന് ഞാൻ നോക്കുക. നിങ്ങൾ കാശ്മീരിൽ നോക്കുക, കാശ്മീരിൽ പോപ്പുലേഷനിൽ ഏതാണ്ട് 96.40% മുസ്ലിങ്ങളാണുള്ളത്, 2.45% ഹിന്ദുക്കളാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ജമ്മു കാശ്മീർ ലഡാക്ക് മൂന്ന് ഭാഗമാണ്. ജമ്മുവിലാകട്ടെ മുസ്ലിങ്ങൾ 33.45 ഹിന്ദുക്കൾ 62.55 അതായത് ഒരു ഹിന്ദു ഡോമിനേറ്റഡ് ഏരിയയാണ് ജമ്മു, മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണ് കാശ്മീർ. ലഡാക്കാവട്ടെ, ലഡാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 46% മുസ്ലിങ്ങളും 39% അതായത് 40% ബുദ്ധമതക്കാരാണുള്ളത്. പിന്നീട് ഹിന്ദുക്കൾ അവിടെ ഏതാണ്ട് 12% ഉണ്ട്. അപ്പം ലഡാക്കിലും ജമ്മുവിലും മുസ്ലിങ്ങളല്ല ഭൂരിപക്ഷം. കാശ്മീരിലെ 96% മുസ്ലിങ്ങൾ. ഇതാണ് ജമ്മു ആൻഡ് കാശ്മീർ എവിടെ നിൽക്കണമെന്നുള്ള ചോദിച്ചതിൻ്റെ ഒരു പ്രശ്നം. പാകിസ്ഥാന് കൊടുക്കാമെന്ന് പറഞ്ഞാലും ജമ്മു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്, ലഡാക്ക് മുസ്ലിം ന്യൂനപക്ഷ പ്രദേശം, അതായത് ബുദ്ധമതക്കാരും ഹിന്ദുക്കളും കൂടെയാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ ജമ്മു കാശ്മീർ ഓട്ടോമാറ്റിക്കലി മതാടിസ്ഥാനത്തിൽ പാകിസ്ഥാന് കൊടുക്കാമെന്ന് പറഞ്ഞാലും അതിനകത്ത് വലിയ സാധ്യതയൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം വിഭജന സമയത്ത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ പലതും പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. സിന്ധിലെ തന്നെ പല ഡിസ്ട്രിക്റ്റുകളും, അതുപോലെ തന്നെ ബംഗാളിലെ ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന പല ഡിസ്ട്രിക്റ്റുകളും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. അങ്ങനെ മതാടിസ്ഥാനത്തിലായിരുന്നില്ല കൃത്യമായി നിങ്ങൾ ഈ പറയുന്നോണം 1947 ഡിവിഷൻ വന്നത്. അപ്പോൾ മതം ഉന്നയിക്കുന്നു, മതമാണ് ഒരു ദേശത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ഭദ്രതയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മതത്തിൻ്റെ പേരിൽ രൂപം കൊണ്ട പാകിസ്ഥാൻ രണ്ടായത്, മതരഹിതമായി മതേതരമായി രൂപം കൊണ്ട ഇന്ത്യ ഇപ്പോഴും ഒന്നായി തുടരുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അതിൻ്റെ അടിസ്ഥാനം രാഷ്ട്ര നിർമ്മിതിക്കും അതിൻ്റെ സംഘടനയ്ക്കും ആവശ്യമായിട്ട് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒറ്റ മതമായതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാൻ്റെ ഇറാഖും അഫ്ഗാനും ഒക്കെ അത് തന്നെയാണ്. അത് ഞാൻ പിന്നീട് പറയാം. ഇദ്ദേഹമാണ് ഹരിസിംഗ്, ഇദ്ദേഹമാണ് പാകിസ്ഥാനെ അക്സീഡ് ചെയ്യാനായിട്ട്. ഇദ്ദേഹം പലപ്പോഴും ബംഗാളിലെ ഭയങ്കര ആർഭാട പ്രിയനായിരുന്നു. കാശ്മീർ പലപ്പോഴും ഉണ്ടാവുള്ളൂ, ലണ്ടനിലായിരിക്കും, മുംബൈയിലെ റോസ് കോഴ്സിലെ ഗോൾഫ് കളിയും കുതിരയോട്ടമൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രിയം. കാശ്മീരിൽ വളരെ പോപ്പുലറൊന്നും ആയിരുന്നില്ല ഇദ്ദേഹം. ഒന്നാമത് ഹിന്ദു മൊത്തത്തിൽ നോക്കുമ്പോൾ കാശ്മീർ ഇത് മൂന്നൂടെ ചേർക്കുമ്പോൾ ഏതാണ്ട് 67-70% വരെ മുസ്ലിങ്ങളാണ്. കാര്യം കാശ്മീർ വാലിയിലാണ്, താഴ്വരയിലാണ് കൂടുതൽ ജനങ്ങളുള്ളത്. അതുകൊണ്ട് മൊത്തം ഒരു 1,25,00,000 പേരുണ്ടെങ്കിൽ ഏതാണ്ട് 50,00,000 ഹിന്ദുക്കളും ബാക്കി വരുന്നതാണ് 50,00,000 ഹിന്ദുക്കളല്ല, 50,00,000 പേരാണ് ജമ്മുവിലുള്ളത്. ഏതാണ്ട് 60,00,000 പേര് കാശ്മീർ വാലിയിലുണ്ട്. വളരെ സങ്കീർണമാണ് അവിടുത്തെ കാര്യം. അവർ യഥാർത്ഥത്തിൽ കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള അവർക്ക് സ്വന്തമായി നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന 37% കാശ്മീർ ആസാദ് കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഇല്ലാത്തൊരു കാര്യമാണ് ആസാദ്, കാരണം അത് പാകിസ്ഥാൻ്റെ ഒരു സ്റ്റൂജാണ്. സ്റ്റൂജ് കൺട്രി എന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്നു, അവിടെ ജനാധിപത്യമില്ല, അവിടെ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്ന ആൾക്കാർ ഭരിക്കുന്നു പോകുന്നു. അവരും ആസാദ് കാശ്മീർ എന്ന് പറയുന്ന കാശ്മീർ എന്തിനാണ് പോരാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ്, ആസാദിക്കായി. അവരുടെ പേര് ആസാദ് കാശ്മീർ എന്നാണ്, പക്ഷേ അവരിപ്പോഴും ആസാദ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെയാണ് ഒരു വംശീയത എന്ന് പറയുന്ന അല്ലെ എത്തനിസിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം. അനുപം ഖേർ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള സിനിമാ നടൻ, അദ്ദേഹം അടുത്തിടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ബംഗ്ലാദേശിലെ റോഹിഞ്ച്യ മുസ്ലിങ്ങളുടെ പ്രശ്നം വലിയ വലിയ തോതിൽ ഈ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് മാത്രം ചർച്ച ചെയ്യുന്നു, നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഭയങ്കരമായ ഉന്നതാവസ്ഥ പ്രാപിക്കുന്നു. ഇന്ത്യയിലെ കാശ്മീരി പണ്ഡിറ്റുകളെ സ്വന്തം ദേശത്ത് നിന്ന് അൺസെറമോണിയസ് ആയിട്ട് തൂത്തെറിഞ്ഞപ്പോൾ, ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നപ്പോൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ക്യാമ്പുകളിൽ സ്വന്തം രാജ്യത്ത് തന്നെ അഭയാർത്ഥികളായിട്ട്, ഇന്ത്യക്കാരായിട്ട് ഇന്ത്യയിൽ തന്നെ അഭയാർത്ഥികളായിട്ട് കഴിയുമ്പോൾ ഉയരാത്ത നിങ്ങളുടെ രക്തത്തിൻ്റെ മർദ്ദവും ചൂടുമൊക്കെ എന്തുകൊണ്ട് റോഹിഞ്ച്യ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉയരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അനുപം ഖേർ ഉന്നയിച്ചത്. അതിന് അദ്ദേഹം കുറേ പടങ്ങൾ പോസ്റ്റ് ചെയ്തു. 1990s കാശ്മീരി പണ്ഡിറ്റുകളെ കൊലപ്പെടുത്തിയത്. കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം,
അവർ പ്രധാനമായിട്ടും കാശ്മീരിലുണ്ടായി, ജമ്മുവിലല്ല, കാശ്മീരിലുണ്ടായിരുന്ന ഏതാണ്ട് 4% വരുന്ന ഹിന്ദുക്കളുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. അവരൊരു എത്തനിക് മൈനോറിറ്റിയാണ്. അവരുടെ ചരിത്രം പരിശോധിച്ചാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 5000 വർഷങ്ങളായിട്ട് അവരുണ്ട്. കാശ്മീരിലെ മുസ്ലിങ്ങളുടെയും കാശ്മീർ പണ്ഡിറ്റുകളുടെയും DNA പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അവർ ഒറ്റ എത്തനിക്കലി ഒന്ന് തന്നെയാണ്. പക്ഷേ അവർ രണ്ട് കഥകളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അവർക്ക് രണ്ട് തരം കഥകളാണുള്ളത്. ഈ കഥകളുടെ പേരിലാണ് ഈ 4% വരുന്ന ഹിന്ദുക്കളിൽ ഒരു നല്ലൊരു വിഭാഗം കാശ്മീരി പണ്ഡിറ്റുകളാണ്. 1990 1987 മുതലാണ് പാകിസ്ഥാനിൽ മിലിറ്റൻസി തുടങ്ങുന്നത്. ഉഗ്രവാദം എന്നൊക്കെ നമ്മൾ പറയും, ഭീകരവാദം. അതൊരു 87 ഇലക്ഷൻ റിഗ് ചെയ്തു എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം ആദ്യമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവർ വന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു, ഇന്ത്യൻ സൈന്യം അവിടെ ചെല്ലുന്നു. ഇന്ത്യൻ സൈന്യം അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, കാശ്മീരി പണ്ഡിറ്റുകളോടെ വാലി അല്ലെങ്കിൽ താഴ്വര വിട്ടുപോകാൻ അവർ ആവശ്യപ്പെടുന്നു. അവരെ വീടുകളിലേക്ക് കൊണ്ടുവന്ന് അവർ കത്തയക്കുന്നുണ്ട്. ജീപ്പുകൾ കെട്ടി, ലോറികളിൽ കെട്ടി പറഞ്ഞു പോകുന്നുണ്ട്, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകണം. അതായത് ഈ പണ്ഡിറ്റുകളെന്ന് പറഞ്ഞാൽ ശരിക്കും ദരിദ്ര വിഭാഗമൊന്നുമല്ല, അവർ ബേസിക്കലി ബ്രാഹ്മണരാണ്. ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരാണ്. സാമ്പത്തികമായി നല്ല അവസ്ഥയിലാണ്. ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, എക്കണോമിസ്റ്റുകളുണ്ട്. അവർ നല്ല അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ അവരോട് വാലി വിട്ടു പോകണമെന്ന് ആവശ്യപ്പെടുക. കുറേ ഭീഷണി നടത്തി, കുറേ പേര് വിട്ടുപോയി. പക്ഷേ ഒരു രാത്രിയിൽ നരനായിട്ട് തുടങ്ങുകയാണ്. വീടുകളിൽ ചെല്ലുന്നു, നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്നു. അതിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതാണ്. അന്ന് ഏതാണ്ട് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരുന്ന കാശ്മീരി പണ്ഡിറ്റുകളാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാശ്മീർ വാലി വിട്ടിട്ട് ജമ്മുവിലേക്കും ഡൽഹിയിലേക്കും മുംബൈയിലേക്കും പോകുന്നത്. അവർ കഴിഞ്ഞ 26 വർഷമായിട്ട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഷെൽട്ടറുകളിൽ താമസിക്കുകയാണ്, അഭയാർത്ഥികളായി ഇന്ത്യക്കാരായിട്ടുള്ള ജനം. ഇത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, കാശ്മീരി പണ്ഡിറ്റുകളുടെയും കാശ്മീരിലെ മുസ്ലിങ്ങളുടെയും DNA പരിശോധിച്ച് കഴിഞ്ഞാൽ സാരമായ വ്യത്യാസങ്ങളില്ല. ഒരേ ഒരു ജനത ആഫ്രിക്കയിൽ നിന്ന് വന്ന് കാശ്മീരിൽ കുടിയേറി ഒരു ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ഫോർ ദ ലാസ്റ്റ് 26. അപ്പോൾ അനുപം കേറിനെതിരെ ഒരുപാട് പേര് ഉറഞ്ഞു തള്ളി, എന്താണ് ഹേറ്റ് സ്പീച്ച് നടത്തുന്നു. മറ്റൊന്ന് അദ്ദേഹം എന്താണ് പറയുന്നത്, കുട്ടികളുടെ ഫോട്ടോ ഇടുന്നു. ഈ ഫോട്ടോ ആയിരുന്നു അദ്ദേഹം ഇട്ടത്, കുട്ടികളുടെ ഫോട്ടോ ഇടുന്നു. ഇപ്പോൾ ഈ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പ്രതികാരം കൂടില്ലേ, ഇപ്പോഴാണോ ഈ ഫോട്ടോ ഇടേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യം വെച്ച് വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായി. ഈ പ്രശ്നം, കാശ്മീരിലെ പണ്ഡിറ്റിൻ്റെ പ്രശ്നം, ശരിക്കും ഒരു മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ്. ഇന്ത്യ ചർച്ച ചെയ്യാൻ പലപ്പോഴും മടിക്കുന്നൊരു പ്രശ്നമാണ്, പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ്. ഇത് പണ്ഡിറ്റാണോ അല്ലെങ്കിൽ പാമരനാണോ എന്നുള്ളതല്ല. നിങ്ങൾ ജീവിക്കുന്ന വീടുകളിൽ നിന്ന് നിങ്ങൾ വൈകിട്ട് ചെല്ലുമ്പോൾ, ഈ അവസ്ഥയിൽ വൈകിട്ട് ചെല്ലുമ്പോൾ ഒരു നോട്ടീസ് കാണുന്നു അല്ലെങ്കിൽ ഒരു സന്ദേശം കിട്ടുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ വീട് വിട്ടു പോകണം. അവരുടെ വീടും കുടിലും എല്ലാം വിട്ട് തന്നെയാണ് അവർ പോയത്. മൊത്തം കൃഷിസ്ഥലങ്ങളും സ്ഥാപനങ്ങളും എല്ലാം വിട്ട് തന്നെയാണ് പോയത്. വിഭജന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. ഇതേപോലെ രണ്ട് ജനതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടുന്ന് കുറേ പേര് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് കുറേ പേര് ഇങ്ങോട്ട് വരുന്നു. കാര്യം എന്താണ്, രണ്ട് കഥകളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. 1,000,000 ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാളവണ്ടിയിലും ഒക്കെ ആയിട്ട് തിരിച്ചു പോകുന്ന, ഈ പോകുന്നവരെ ആക്രമിക്കുന്നു. പ്രാണനും അത്യാവശ്യ വസ്തുക്കളുമായിട്ട് രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, പാകിസ്ഥാനിലേക്ക് കുറേ മുസ്ലിങ്ങളും ഇന്ത്യയിലേക്ക് കുറേ ഹിന്ദുക്കളും വരുമ്പോൾ ലാഹോറിൽ നിന്നും സിന്ധിൽ നിന്നുമൊക്കെ അവരെ ആക്രമിക്കുന്നു, അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നു. ഇവിടെ വന്നാൽ സ്ഥലം കിട്ടുന്നില്ല. 1,000,000 ജനങ്ങൾ നരകത്തിയിൽ വെന്തുരുകിയിട്ടാണ് ഈ രാജ്യം ഉണ്ടായത് എന്നുള്ളത് ആലോചിക്കുക. കാര്യം എന്താണ്, രണ്ട് കഥകളിൽ വിശ്വസിക്കുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ജവഹർലാൽ നെഹ്റു ഒരു കാശ്മീരി പണ്ഡിറ്റാണ്. അവർ അദ്ദേഹം ഫാമിലി തന്നെ ഒരു 100 വർഷത്തിന് മുമ്പ് വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ കാശ്മീരികളെ ഇന്ത്യക്ക് അത്ര അന്യരല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇതേപോലെയൊക്കെ ആയിരിക്കും ചില ക്യാമ്പുകൾ. ചില ക്യാമ്പുകളിൽ ക്യാമ്പുകൾ ഉണ്ടാവില്ല, ചിലർ സ്ഥലം വാങ്ങിച്ചു. ചിലർ അനുപം ഖേറുമാരായി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്, റൈറ്റേഴ്സുണ്ട്. പക്ഷേ ഈ 2.5 ലക്ഷം 3 ലക്ഷം വരുന്ന ഒരു ജനത സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയുന്നു എന്നുള്ളത് ഈ ആഫ്രിക്കൻ ഒറിജിൻ ചിന്തിക്കുന്ന ഒരാൾക്ക് വലിയ വേദനയായിരിക്കും. ഇത് കാശ്മീരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. ഞാൻ യഥാർത്ഥത്തിൽ പോകുന്ന ബംഗ്ലാദേശും കഴിഞ്ഞ് ബർമയിലേക്കാണ് പോകുന്നത്, മ്യാൻമാറിലേക്കാണ്. അപ്പോൾ എനിക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. 7 Sisters എന്നാണ് പറയുന്നത്. നോർത്ത് ഈസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പലരും ഇന്ത്യ വിരുദ്ധ വികാരമുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അവർക്കത്ര ഇന്ത്യയോട് വലിയ താല്പര്യമില്ല.
പക്ഷെ നമുക്ക് ബൈജിങ് ബൂട്ടിയുണ്ട്, ദീപാകുമാരിയുണ്ട്, മെരികോം ഉണ്ട്. മണിപ്പൂരിൻ്റെ ഒക്കെ ഫുട്ബോൾ ടീം വളരെ സ്ട്രോങ് ആണ്. കേരളമൊക്കെ അവിടെ പോയി കളിച്ചപ്പം അവർ പലപ്പോഴും കേരളത്തെ പോലും ഇന്ത്യ ആയിട്ടാണ് അവർ കാണുന്നത്. അവർക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉള്ളതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. ഈ അടുത്തിടെ നിങ്ങളൊരു സംഭവം കണ്ടു കഴിഞ്ഞു. ഇത് നോക്കുക, ഈ ഒരു സംഭവം. നിഡോ ടാനിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഡൽഹിയിൽ വെച്ച് ഒരു ചെറിയൊരു പ്രശ്നം, ഒരു വഴക്കുണ്ടാകുന്നു. ഒരു അഡ്രസ്സ് തേടി പോയാണ് അയാൾ. അഡ്രസ്സ് തേടി പോയിട്ട് അയാൾക്ക് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കച്ചവടക്കാരുമായിട്ട് സംഘർഷമുണ്ടായി. അവനെ അടിച്ചു കൊല്ലുന്നു. അവൻ നിഡോ പവിത്ര എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ലെജിസ്ലേച്ചറുടെ മകനായിരുന്നു. ഈ പയ്യനെ കൊന്നതിന് ശേഷം മീഡിയയിലും ഒക്കെ വലിയ വലിയ പ്രശ്നമുണ്ടായി. അവരെല്ലാം പറഞ്ഞൊരു കാര്യം, ഈ നോർത്ത് ഈസ്റ്റിലുള്ളവർ ഇന്ത്യക്കാർ അല്ല എന്നുള്ളതും, അവരുടെ രൂപങ്ങൾ, ഭാവങ്ങൾ, ചപ്പിയ മൂക്ക്, കൊച്ചു കണ്ണ്, ചൈനക്കാരെന്നാണ് വിളിക്കുന്നത്, ചുങ്കി അതോ ചങ്കി, അതാണ് ദാറ്റ്സ് എ ടേം ദാറ്റ് ദേ നോർമലി യൂസ്. അവരെ സ്കിന്നിൻ്റെ കളറ്, അങ്ങനെ അവരെ വലിയ രീതിയിൽ ആക്ഷേപിക്കാറുണ്ട് എന്നുള്ള ഒരു വാദം. അതിൻ്റെ കുറേ പരീക്ഷണങ്ങളൊക്കെ സോഷ്യൽ എക്സ്പെരിമെൻ്റൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി, ചൈനീസ് പെൺകുട്ടി പോകുന്നു, അത്ര അവളെ ചൈനക്കാരി എന്ന് വിളിക്കുന്നു, പൂച്ചക്കണ്ണി എന്ന് വിളിക്കുന്നു. അപ്പോൾ ആളുകൾ ഇടപെടുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ കണ്ടത് കുറേ പേര് ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വാദമുണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ, അവർ പാമ്പിനെ തിന്നുന്നവരാണ്, പട്ടിയെ തിന്നുന്നവരാണ്, നമ്മളതൊന്നും തിന്നില്ല, അവർക്ക് അതില്ല ഇതില്ല. അപ്പോൾ അങ്ങനെ നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യ വിരുദ്ധ മനോഭാവം ഉണ്ട് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷേ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. പുറമേ അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഒരു രാജ്യമായിട്ടും മതപരമായ വ്യത്യാസമില്ലാതിരുന്നിട്ട് കൂടി എത്തനിക് ഡിഫറൻസസ്, വംശീയമായിട്ടുള്ള വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്ത് തന്നെ ജനത ഡിസ്ക്രിമിനേഷനെ നേരിടുന്നു എന്നുള്ളതാണ്. ഇതും നമ്മളുടെ വേരുകളുടെ അർത്ഥം, അല്ലെങ്കിൽ വേരുകൾ എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ഇനി നോർത്ത് ഈസ്റ്റിലെ പ്രശ്നം എന്താണ്? ഇന്ത്യക്കാരവരെ, മറ്റുള്ള ഇന്ത്യക്കാരവരെ ഒറ്റപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ എന്താണ് നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇത് റിയാങ്സ് എന്ന് പറയുന്ന ഒരു ട്രൈബിൻ്റെ പ്രശ്നമാണ്. 1998 ആസ് മെനി ആസ് 35,000 പീപ്പിൾ ഓഫ് ദ റിയാങ് ട്രൈബ് ഹവ് ക്രോസ്ഡ് ഓവർ ഫ്രം മിസോറാം ടു ത്രിപുര. മിസോറാമിൽ നിന്ന് 35,000 റിയാങ് ട്രൈബുകൾ ത്രിപുരയിലേക്ക് വരികയാണ്. കാരണം അവർക്കവിടെ കഴിയാൻ കഴിയില്ല. നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇന്ത്യക്കാരെ തുരത്തുകയാണ്. ഇതൊരു വലിയ സംഭവമാണ്. കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് നോർത്ത് ഈസ്റ്റ് എങ്ങനെയാണോ മറ്റ് ഇന്ത്യക്കാർ നോർത്ത് ഈസ്റ്റിലുള്ളവരോട് കാണിക്കുന്ന സമീപനത്തിൻ്റെ, നമ്മൾ തുരത്തുന്നില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് തുരത്തലില്ലെങ്കിൽ അവിടെ തുരത്തലും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 35,000 അവരെല്ലാം റെഫ്യൂജി ക്യാമ്പിൽ കിടക്കുന്നു. അവിടെ പകർച്ചവ്യാധി പ്രശ്നം ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഫ്രണ്ട് ലൈൻ്റെ റിപ്പോർട്ടാണ്, 1998. ത്രിപുരയിലെ ഒരു രാജകുമാരൻ എന്ന് പറയാവുന്ന വിക്രം മാണിക് ദേബർമൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഏറ്റവും ശോചനീയപരമായൊരു കാര്യമാണ് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കാരെ തുരത്തി ഓടിക്കുന്നു. അവർ പറയുന്നുണ്ട്, I remember I was in school in Shillong എന്ന് പറഞ്ഞാൽ മേഘാലയ. When this was happening, first they wanted to throw out the Bengalis, then the Biharis, then the North Indians, and finally they wanted to throw us out. Tripura ennu paranjal so close being Chinese speeches valare aduthu nilkunnavaran. Aadyam Bengaligale thalli, pinne Gujaratigale thalli, Biharigale thalli, matt Indiakare thalli, ippol Tripurakareyum avarku venda. Tripura ennu parayumbo almost aa look ullavaran, kaalchayude adisthanathil, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മൂക്ക്, കണ്ണ്, ചിരി, ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അവിടെ നിന്ന് തുരത്തുകയാണ്. ഇവരൊക്കെ എത്ര നാളായി ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും, കുടിയേറ്റക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഇത് ഡൽഹിയിൽ നടന്ന പ്രശ്നമാണ്. അപ്പോൾ ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടായി, ഹൗ ഫാർ അവേ ഈസ് ദ നോർത്ത് ഈസ്റ്റ് ഫോർ ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് എത്ര അകലെയാണ്. ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ തൽക്കാലം ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഐ ജസ്റ്റ് മേക്ക് എ റെഫറൻസ് ടു ദാറ്റ്. ഇനി മ്യാൻമാർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, മ്യാൻമാർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേറ്റാണ്. ബംഗ്ലാദേശിൻ്റെ ഏതാണ്ട് 5 ഇരട്ടി വലിപ്പമുള്ള സ്റ്റേറ്റാണ്. ഏതാണ്ട് ജനസാന്ദ്രത ഒരു 75 പേരുണ്ടാവും ഒരു ചതുരശ്ര കിലോമീറ്ററിൽ. അതേസമയം ബംഗ്ലാദേശിൽ 1,150 പേരാണ് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ. 16.5 കോടി ജനങ്ങളാണ് മ്യാൻമാറിൻ്റെ 1/5 വലിപ്പം. 16.5 കോടി മ്യാൻമാറിൽ, 5.5 കോടി ഇതിൻ്റെ 5 ഇരട്ടി വലിപ്പം. ഇവിടെയാണൊരു പ്രശ്നം. എന്താണ് ഈ പ്രശ്നം? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നൊരു പ്രശ്നം, മ്യാൻമാറിനെ കുറിച്ച് എന്ന് പറയുകയാണെങ്കിൽ, മ്യാൻമാറിൻ്റെ ക്യാപിറ്റൽ പുതിയ 2005 നിർമ്മിച്ച ക്യാപിറ്റലാണ്, റെങ്കൂൺ ആയിരുന്നു. അതിൻ്റെ പേര് പിന്നെ മാറ്റി,
പക്ഷേ അവർക്ക് വേറെ ക്യാപിറ്റൽ ഉണ്ട്, അവിടുത്തെ പട്ടാള ജുണ്ട ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കി. ആ ക്യാപിറ്റലിൽ കാണുന്ന ഒരു റോഡാണ് നിങ്ങൾ കാണുന്നത്, 20 ലെയിനാണ് ആ റോഡ്, 20 ലെയിൻസ്. പക്ഷേ ഒരു പ്രശ്നം, അവിടെ ഓടിക്കാൻ വണ്ടിയില്ല, സഞ്ചരിക്കാൻ യാത്രക്കാരും ഇല്ല. 144 നിലയുള്ള ഒരു ഹോട്ടൽ അവിടെയുണ്ട്. അവിടെ ആകെയുള്ളത് അവിടെ ഡെസ്കിലിരിക്കാനും റിസപ്ഷനിലിരിക്കാനും ആളുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ പേടിയാവുന്നതെന്ന് പറഞ്ഞു. ചില അതിൻ്റെ പടം ആദ്യം എടുത്ത് പുറത്തിടുന്നവർക്ക് തന്നെ ശിക്ഷ കൊടുക്കുമായിരുന്നു. അത്ര ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏതാണ്ട് ന്യൂയോർക്ക് സിറ്റിയുടെ 7.5 വിസ്തൃതിയുള്ള ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് നെയ്പെയ്ഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മ്യാൻമാറിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം. ആർക്കും അറിയില്ല അവിടെ എന്താ നടക്കുന്നത്. ഇത്രയും കെട്ടിടങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ, 20 ലെയിൻ റോഡ്. നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ക്രോസ് ചെയ്യാൻ പറ്റും. അതേപോലെയുള്ള റോഡുകൾ, പട്ടാള ഭരണമാണ്, രഹസ്യാത്മകമായ ഭരണം, ഒറ്റ ജനങ്ങൾ, ഒരു പൂച്ചക്കുഞ്ഞു പോലും അവിടെയില്ല. അതാണ് അവിടുത്തെ ഭരണത്തിൻ്റെ ഒരു നേച്ചർ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു കാര്യം, അത്രേ ഉള്ളൂ. ബംഗ്ലാദേശും മ്യാൻമാറും ചേർന്ന് ഒരു ഓറഞ്ച് നിറത്തിൽ കാണുന്ന നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അറിയാം, ആ സ്റ്റേറ്റിൻ്റെ പേരാണ് റഖൈൻ സ്റ്റേറ്റ് എന്ന് പറയും. റഖൈൻ സ്റ്റേറ്റ് ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. ഒരു നാഫ് എന്ന് പറയുന്ന ഒരു നദി കടന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെത്താം. ആ നദി ബോട്ട് വഴി കടക്കാൻ പറ്റും. ഈ റഖൈൻ്റെ ഒരു പ്രശ്നം, അരാഖൻ എന്നായിരുന്നു എൻ്റെ പഴയ പേര്. ഇവിടെ റോഹിഞ്ച്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ റോഹിംഗ്യ എന്നും പറയാറുണ്ട്. ഈ റോഹിഞ്ച്യ എന്ന് പറയുന്നത് ബേസിക്കലി മുസ്ലിങ്ങളാണ്, കൂടുതൽ ഹിന്ദുക്കളുമുണ്ട് ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ ബേസിക്കലി അവർ മുസ്ലിങ്ങളാണ്. ഇവർ അവിടുത്തെ പോപ്പുലേഷൻ്റെ 42% ഉണ്ട്. 52% ബുദ്ധമതക്കാരാണ്. ഞാൻ ആ ഓറഞ്ച് നിറത്തിലുള്ള ചെറിയ ആ രാജ്യത്തെക്കുറിച്ചാണ്, ആ ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ബർമയിലും മൊത്തം പോപ്പുലേഷൻ്റെ 4%, 4.5% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. ഏതാണ്ട് 89% ബുദ്ധമതക്കാരാണ്. ബാക്കി 6%, അതായത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ ബർമയിൽ, മ്യാൻമാറിലുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റിലാണ് പ്രധാനമായിട്ടും പ്രശ്നം. റോഹിഞ്ചിയർ എന്ന് പറയുന്ന ആൾക്കാർ, ആ മുസ്ലിങ്ങൾ ബേസിക്കലി, അവരെ അവിടെ നിന്ന് തുരത്താൻ ശ്രമിക്കുകയാണ്. അവരുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ ബർമയിൽ മൊത്തത്തിലുണ്ട്, 4% പോപ്പുലേഷൻ മുസ്ലിങ്ങൾ ബർമയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ റോഹിഞ്ചിയർ പെടില്ല. റോഹിഞ്ചിയർ അതിനകത്ത് വരുന്നില്ല. റോഹിഞ്ചിയറല്ല, കേരളത്തിൽ നിന്നുള്ള മുസ്ലിങ്ങളുണ്ട്, ഉത്തരേന്ത്യയിൽ നിന്നുള്ള മുസ്ലിം, ലോകത്തെമ്പാടുള്ള മുസ്ലിങ്ങൾ മ്യാൻമാറിൽ ഉണ്ട്. അവർ കണക്കിലുണ്ട്, 4%, 5% എന്ന് പറയുന്ന അവരാണ്. അവരിൽ റോഹിഞ്ചർ പെടില്ല. കാരണം വേരിൻ്റെ പ്രശ്നമാണ്. എന്താണ് ആ വേരിൻ്റെ പ്രശ്നം? റോഹിഞ്ചർ എന്ന് പറയുന്നത് ബേസിക്കലി ബംഗാളികളാണ് എന്നാണ് മ്യാൻമാറികൾ പറയുക. ബംഗാളികളാണ്. ബംഗാളികൾ എവിടെയാണ് പോകേണ്ടത്? ഒന്നുകിൽ ഇന്ത്യയിൽ പോവുക, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോവുക. നിങ്ങൾ ഇവിടുത്തുകാർ അല്ലേ, ഇതാണ് പറയുന്നത്. ഈ സംസ്ഥാനത്ത് മാത്രമാണ് 42% സൈസബിൾ പോപ്പുലേഷൻ ഉള്ളത്. ഇനി ഈ റഖാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, സംസ്ഥാനത്ത് രണ്ടുതരം മുസ്ലിങ്ങളുണ്ട്. മ്യാൻമാറിൽ അല്ലെങ്കിൽ ബർമയിൽ രണ്ടുതരം മുസ്ലിങ്ങളുള്ളതുപോലെ ഈ പറയുന്ന പർട്ടിക്കുലർ സംസ്ഥാനത്തിന് രണ്ടുതരം മുസ്ലിങ്ങളുണ്ട്. ഒന്ന് റോഹിഞ്ചര്, ബംഗാളി മുസ്ലിംസും അല്ലാത്ത മ്യാൻമാറി മുസ്ലിംസും. മ്യാൻമാറി മുസ്ലിംസിന് അവിടെ പ്രശ്നമില്ല, ബംഗാളി മുസ്ലിംസിനാണ് പ്രശ്നം. അതായത് ഈ റോഹിഞ്ചർ എന്ന് പറയുന്ന അവർ 440 ഗ്രാമങ്ങളിലാണ് പാർത്തിരുന്നത്. 440 മുതൽ 480 വരെ പറയുന്നുണ്ട്. അതിലേണ്ട 177 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഖാലിയായി കഴിഞ്ഞു. അവിടെ ഒരൊറ്റ മനുഷ്യരുമില്ല. അപ്പം അവരെല്ലാം തള്ളി ബംഗ്ലാദേശിലേക്ക് വിട്ടിരിക്കുകയാണ്. അവരൊരു ബോട്ട് കടന്ന് വരും, ബംഗ്ലാദേശി വരും. ബംഗ്ലാദേശുകാർ അവരെ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ബംഗ്ലാദേശുകാർ അവരെ സെറ്റിൽ ചെയ്ത്, ഞാൻ പറഞ്ഞു, 16.5 കോടി ജനങ്ങൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 1100 ജനങ്ങളുമായി പൊറുതി മുട്ടുന്ന, ഇന്ന് ഭൂമിയിലെ ഒരു നരകമുണ്ടെങ്കിൽ പലതും കൊണ്ട്, ഒന്നാമത് മതതീവ്രവാദം കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട്, ജനപ്പെരുപ്പം കൊണ്ട് ആകെ വട്ടം ചുറ്റുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെയാണ് ഈ ആളുകൾ ഇങ്ങനെ വരുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ വരുന്നത്. അവരതുകൊണ്ട് ഈ ബോട്ടുകൾക്ക് നേരെ വെടിവെക്കുകയാണ് ബർമീസ് രക്ഷാസേന ചെയ്യുക. ഒരു കുപ്പി വെള്ളമാണ് കൊടുക്കുക, തിരിച്ചു പോയിക്കോളൂ. അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെടിവെക്കും, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ വെടിവെക്കും. കുറേ ജനങ്ങൾ ഇങ്ങനെ അങ്ങ് അഭയാർത്ഥികളായിട്ട് ആർക്കും വേണ്ടാത്തവരായി അവരിങ്ങനെ നടക്കുകയാണ്. ബംഗ്ലാദേശിനും വേണ്ട, ബർമയ്ക്കും വേണ്ട. ഇപ്പോൾ ഏതാണ്ട് 178 ഗ്രാമങ്ങളിൽ ആരുമില്ല. ഏതാണ്ട് 37 ഗ്രാമങ്ങൾ പകുതി ആളുകളില്ലാതായി മാറിക്കഴിഞ്ഞു, ഏതാണ്ട് ഹാഫായിട്ട് മാറിക്കഴിഞ്ഞു. ഇനിയും റോഹിഞ്ചരിൽ ഏതാണ്ട് 70% അവിടെ തന്നെ ഉണ്ട്, മ്യാൻമാറിൽ തന്നെ ഉണ്ട്. ഈ പ്രശ്നത്തിന് അടിസ്ഥാനമായിട്ട് പലരും പലതും പറയാറുണ്ട്. അതിലൊന്ന്, 1946 ഇന്ത്യയും പാകിസ്ഥാനും രാജ്യങ്ങളാകുമ്പോൾ ഈ മ്യാൻമാർ, ഈ റോഹിഞ്ചയിലെ അർക്കാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി, അർക്കാൻ ജനതയുടെ ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആ പാർട്ടി പാകിസ്ഥാനിൽ ചേരണമെന്ന് പറഞ്ഞു.
പക്ഷേ ഈവൻ ജിന്ന പോലും അതിൽ താല്പര്യം കാണിച്ചില്ല. അങ്ങനെയാണ് ഈ റഖൈനിലുള്ള ആൾക്കാർ മ്യാൻമാറിലായി മാറുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് തൊട്ടേ മ്യാൻമാറിലെ മുഖ്യധാരയ്ക്ക് അവരോട് വലിയ തോതിലുള്ള അനിഷ്ടമുണ്ട്. പക്ഷേ അത് വരാൻ വേറൊരു കാരണമുണ്ടാകും. 1890s ആദ്യമായി ബ്രിട്ടീഷ് മ്യാൻമാറിൽ ബ്രിട്ടീഷ് ബർമയുടെ ഒരു സെൻസസ് എടുക്കുന്നത്. അന്ന് ബ്രിട്ടീഷുകാർ അവിടെയുള്ള ഏതാണ്ട് 9 വംശങ്ങളെ അംഗീകരിച്ചു, അവിടുത്തെ ജനസംഖ്യയും സെൻസസും എടുത്തു. പക്ഷേ റോഹിഞ്ചരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നിങ്ങൾ ബംഗാളിൽ നിന്ന് പണിക്ക് വന്നവരാണ്, നിങ്ങളിവിടെ ഉള്ള ജനങ്ങളല്ലെന്ന് 1891 ബ്രിട്ടീഷുകാർ പറഞ്ഞു. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. പിന്നെ ഓരോ 10 വീണ്ടും വീണ്ടും സെൻസസ് എടുത്തു. അപ്പോഴൊന്നും റോഹിഞ്ചർ മ്യാൻമാറിലുള്ളവരല്ല. 1947 റോഹിഞ്ചർ ഉൾപ്പെടുന്ന റഖാൻ സ്റ്റേറ്റിലെ റോഹിഞ്ചൻ അല്ലെങ്കിൽ റഖൈൻ മുസ്ലിം ലീഗ് പറഞ്ഞ് ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേരണം. അപ്പോൾ ഈ പ്രശ്നത്തിന് ഏതാണ്ട് 120 പഴക്കമുണ്ട്. അതിനുശേഷം 1970 റഖൈൻ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ റോഹിഞ്ചർക്ക് ലിബറേഷൻ ഫണ്ടുകൾ ഉണ്ടാകുന്നുണ്ട്, പാട്രിയോട്ടിക് ഫണ്ടുകൾ ഉണ്ടാകുന്നു. 70-80 കഴിയുമ്പോൾ കൂടുതൽ രക്തരൂക്ഷിതമായ രീതിയിലുള്ള സംഘർഷങ്ങൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. 90s 2000 ആകുമ്പോൾ ഹിസ്ബുൾ മുജാഹിദീനും ലഷ്കർ ഇ തോയ്ബയും അൽ ഖ്വയ്ദയും ഐസിസും ഒക്കെ ഈ സംഘടനകളുടെ പിന്നിൽ അണിനിരക്കുന്നു. 2016 ഒക്ടോബറിൽ മ്യാൻമാറിലെ സുരക്ഷാ സേനയുടെ സ്റ്റേഷനുകൾ ഇവരാക്രമിക്കുന്നു. ഏതാണ്ട് 9 പോലീസുകാരെ കൊല്ലുന്നു, വസ്തുവകൾ നശിപ്പിക്കുന്നു. അത് വലിയ പ്രശ്നമാകുന്നു. അന്ന് ഏതാണ്ട് 28,000 പേരെ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം 2017 ഓഗസ്റ്റ് മാസം, കഴിഞ്ഞ മാസം, വീണ്ടും ഇത് തന്നെ ആക്രമിക്കുന്നു. ഇടയ്ക്ക് ബോംബ് സ്ഫോടനങ്ങൾ. അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഈ ജനതയുടെ നിലവിലുണ്ടായിരുന്ന ഒരു എത്തനിക്കായിട്ടുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് ഒരു മതപരത കൈമരുകയാണ്. എങ്ങനെയാണ് കാശ്മീർ പ്രശ്നം എത്തനിക്കായിട്ട് ഒന്നായിരുന്നിട്ട് കൂടി മതം അവരെ സെപ്പറേറ്റ് ചെയ്തു? അതാണ് കാശ്മീരിൻ്റെ ഒരു പ്രത്യേകത. അവിടെ എത്തനിക്ക് ഒന്നാണ്, പക്ഷേ മതം സെപ്പറേറ്റ് ചെയ്തു. റോഹിഞ്ചർ ഇവർ ഈ 2015 കുറേ റോഹിഞ്ചർ, ഈ പണ്ടേ റോഹിഞ്ചർ അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അടുത്തിടെ ഈ ബോട്ടുകളിൽ അവർ തായ്ലൻഡിലേക്കൊക്കെ കടക്കും. അപ്പോൾ തായ്ലൻഡ് ഇത് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ കുറേ ബോട്ടിൽ ഏതാണ്ട് 8,000 വരുന്ന 5-6 മത്സ്യബന്ധന ബോട്ടുകൾ ഇതേ കണക്ക് റോഹിഞ്ചർ ഈ കടലിൽ കിടക്കുകയാണ്. അവർ ഓരോരോ രാജ്യങ്ങൾ ചെല്ലുമ്പോൾ അവരെല്ലാം തിരിച്ചുവിടുകയാണ്. എത്ര നാൾ അവർക്ക് കടലിൽ കഴിയാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യയിൽ പോയി, തായ്ലൻഡിൽ പോയി, ലാവോസിൽ പോയി, പല പല രാജ്യങ്ങളിൽ ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് ഇവർ ചെല്ലുമ്പോൾ ഇവരെല്ലാം തന്നെ ഇവരെ ഒന്ന് വെടിവെച്ച് ഓടിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുകയോ ചെയ്യുന്നു. അവസാനം ഇവരിൽ കുറേ പേര് അതിനകത്ത് തന്നെ മരിച്ചു വീഴുന്നുണ്ട്, ബോട്ടിൽ മരിച്ചു വീഴുന്നുണ്ട്. കുറേ പേര് കടലിൽ പോകുന്നുണ്ട്, എന്തോന്നറിയില്ല. കൊച്ചുകുട്ടികൾ, അതും 2-3 പ്രായമുള്ള കുട്ടികളൊക്കെ ആയിട്ടാണ് ഈ മനുഷ്യർ പോകുന്നത്. അവസാനം ഇന്തോനേഷ്യ അവരെ ഏറ്റെടുക്കുകയാണ്. ഇന്തോനേഷ്യ ഏറ്റെടുക്കുന്നത് 1 തങ്ങിക്കോളൂ ഇൻ്റർനാഷണൽ എയ്ഡ്. ഇനി അതിനേക്കാട്ട് രസം, ഇൻ്റർനാഷണൽ എയ്ഡ് കൊടുക്കാമെന്ന് പറയുന്ന രാജ്യങ്ങളിൽ മ്യാൻമാർ വരെ വരുന്നുണ്ട്. മ്യാൻമാർ പറഞ്ഞു, ഞങ്ങൾക്ക് ജനങ്ങളെ വേണ്ട, വേണമെന്നുണ്ടെങ്കിൽ സോപ്പ്, ചീപ്പ്, മെഡിസിൻ, പൈസ ഒക്കെ ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് ഈ പാർട്ടീസിനെ വേണ്ട. ഈ ബംഗ്ലാദേശുകാരും അവരുടെ സെറ്റിൽമെൻ്റ് ഏതാണ്ട് 400,000 to 600,000 വരെയുള്ള റോഹിഞ്ചർ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട്. പക്ഷേ അതൊരിക്കലും ബംഗ്ലാദേശിനുള്ളിലല്ല. അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഉള്ളിൽ സെറ്റിൽമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ബാധ്യതയാവും, പുറത്ത് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ സെറ്റിൽമെൻറ്റ് പോലും അങ്ങനെയാണ്. ലോകത്തുള്ള മുഴുവൻ വലിയ വലിയ ധനിക രാജ്യങ്ങളൊക്കെ ബംഗ്ലാദേശിനോട് പറയുന്നുണ്ട്, പൈസ തരാം, സമ്പത്ത് തരാം, മെഡിസിൻ തരാം, നിങ്ങളവരെ ഒന്ന് അഭയാർത്ഥികളായിട്ട്. പക്ഷേ ബംഗ്ലാദേശുകാർ പോലും അത് ചെയ്യുന്നില്ല. ഇവരെവിടെ പോകണം എന്നുള്ളതാണ് ചോദ്യം. എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ജനങ്ങൾ, ബംഗാളികളാണ് ബംഗ്ലാദേശിന് വേണ്ട, മ്യാൻമാറികളാണ് അവർ, പക്ഷേ അവരവിടെ എടുക്കുന്നില്ല. കുറേ പേര് 3-4 പേര് സൗദി അറേബ്യ പോയിട്ടുണ്ട്. അവിടെ അവർ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ട് ഓൾമോസ്റ്റ് കഴിയാണ്. ബാക്കി പലയിടത്തായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ ബംഗ്ലാദേശിന് പുറത്തിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു ഐലൻഡുണ്ട്. ആ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 മൊത്തം മുങ്ങിപ്പോകുന്ന ഒരു ഐലൻഡാണ്. അവിടേക്ക് അവരെ എല്ലാം കൂടെ അടിക്കാനായിട്ടാണ് ബംഗ്ലാദേശ് ആലോചിക്കുന്നത്. അപ്പോൾ ഒരുപാട് മനുഷ്യാവകാശ സംഘടനകളൊക്കെ പറയുന്നുണ്ട്, 2 മൊത്തം മുങ്ങിപ്പോകുന്ന ഒരു ദ്വീപിലേക്ക് ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ കൊണ്ടുപോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് എത്ര ഖേദകരമായ ഒരവസ്ഥയാണെന്ന് ആലോചിച്ചു. ഇതാണ്, ഇവർക്ക് വേരുകളില്ല. ഇവർ യഥാർത്ഥത്തിൽ ആരാണ്? ഈ റോഹിഞ്ചർ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു 9th തൊട്ട് മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്, മ്യാൻമാറിലുണ്ട്. പക്ഷെ ആ മുസ്ലിങ്ങളിൽ എവർ വിടില്ല, അത് അന്ധ മുസ്ലിം, വേറെ മുസ്ലിമാണ്. ഇതാണ് കാര്യം. അവിടുത്തെ 5% മുസ്ലിങ്ങളിൽ റോഹിഞ്ചരില്ല. അവർ പറയുന്നത് മുസ്ലിം അല്ല പ്രശ്നം, ഇവർ ബംഗാളികളാണ്. ഇതാണ്, അതാണ് എത്തനിസിറ്റിയാണ്, വംശീയ വേരുകളാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഈ വംശീയ വേരുകൾക്ക് ഒരു വിഷയം വരുന്നത് ഇതിനകത്ത്
എന്ത് ചെയ്യുന്നു? മദം കയറി വരുന്നു. മദം എന്ന് പറയുന്നത് പെട്രോളും മണ്ണെണ്ണയും, സോറി, തീയും മണ്ണെണ്ണയും പോലാണ്. ഒരു വംശീയമായൊരു വിഭജനമാകട്ടെ, ഒരു രാഷ്ട്രീയപരമായൊരു വിഭജനമാകട്ടെ, വ്യക്തിപരമായിട്ടുള്ള ഒരു വിഭജനമാകട്ടെ, ആ വിഭജനങ്ങളെ ആളിക്കത്തിക്കാനും അതിനെ സംഹാരപരമായിട്ടുള്ള അത്യുന്നതിയിലേക്ക് നയിക്കാനും മതം പോലെ മറ്റൊരു സാധനം ലോകത്തില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ മണ്ണെണ്ണ, കോരിക്കോരി ഒഴിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പാകിസ്ഥാനിലെ പ്രശ്നം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രശ്നമാണെന്നൊക്കെ എല്ലാവരും പറയുന്നു. അവിടെ വംശീയ പ്രശ്നം പോലും ഇല്ല, പണ്ഡിറ്റുകളും മുസ്ലിങ്ങളും ഒന്നാണ്. പക്ഷേ അവിടെ മതം കൊണ്ടുവരുന്നു. രണ്ട് കഥ. ഇവിടെ വംശീയ പ്രശ്നമാണ്, പക്ഷേ വംശീയ പ്രശ്നം ഇന്ന് ചൂടുപിടിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മതപരമാക്കുന്നു. ഐസിസ് വരുന്നു. ഇവിടെ പലരും പറയുന്നു, ഞങ്ങൾ റോഹിഞ്ചർക്ക് വേണ്ടി കരയുന്നു. എങ്ങനെ? ഗാസാക്കാർക്ക് വേണ്ടി കരയുന്നത് പോലെ. കാരണം എന്താണ്? അവർ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളാണെന്ന് അറിയുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന കണ്ണുനീർ ഗ്രന്ഥികൾ. ഇനി വേറൊരു കൂട്ടർ പറയുന്നുണ്ട്, ആഗോള വേട്ടക്കാരനായ ഇസ്ലാമിന് ഇവരുടെ പ്രശ്നം, ഇവരുടെ വിശ്വാസമാണ്, ഇവരുടെ കഥകളാണ്, രണ്ട് കിട്ടിക്കോട്ടട്ടെ എന്നുള്ള ഒരു മനോഭാവം. ഈ രണ്ട് മനോഭാവങ്ങൾ ഇന്ത്യയിൽ പൊതുവിൽ റോഹിഞ്ചർക്ക് എതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അതൊരു മനുഷ്യത്വപരമായിട്ടുള്ള അവലോകനമല്ല, മറിച്ച് അത് മതപരമാണ്. പക്ഷേ പ്രശ്നം വംശീയമാണ്. ഈ വേരുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആരും, ഇവർ ബംഗാളികളാണ്. ഈ ബംഗാളികൾ, ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള ബംഗാളികൾ, ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള മ്യാൻമാറിൽ ചെന്നിട്ട് അവരെ മ്യാൻമാറിലെ സിറ്റിസണായിട്ട് ഉൾപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. പക്ഷേ അവരെ എവരെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിലും അവർക്ക് തീരുമാനമുണ്ടായില്ല. ഇത്തരത്തിലുള്ള പിഴവുകൾ, നമ്മൾ കാശ്മീർ പ്രശ്നമൊക്കെ പറയുമ്പോൾ നെഹ്റുവിനുണ്ടായ പിഴവുകൾ, കൃഷ്ണമേനോനുണ്ടായ പിഴവുകൾ, ചൈനീസ് ആക്രമണത്തിൻ്റെ കാര്യത്തിലൊക്കെ പറയാറുണ്ട്, ചരിത്രപരമായ പിഴവുകൾ, ഒരൊപ്പിടുന്നതും ഇടാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പിന്നീട് വരുന്ന ജനതകളുടെ നിരന്തരമായിട്ടുള്ള സംഘർഷവും യാതനകളുമായി മാറുന്നു. ചില തലച്ചോറുകൾ തെറ്റായി പോകുമ്പോൾ, ചില കഥകൾ തെറ്റായി പോകുമ്പോൾ എന്തുമാത്രം ദോഷമാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. മാസ് ഗ്രേവ് ഓഫ് 28 ഹിന്ദുസ് ഫൗണ്ട് ഇൻ റഖൈൻ, മ്യാൻമാർ ആർമി. ഈ ബർമീസ് അവർ പറയുന്നത്, ഇപ്പം ഇവിടെ സംഭവിക്കുന്നത്, റഖാനിൽ നടക്കുന്ന സംഘർഷത്തിൻ്റെ അടിസ്ഥാനം, ഈ ഇവിടെ റോഹിഞ്ചരെ മുഴുവൻ അടിച്ച് വായിക്കുന്നുണ്ട്. ആദ്യം റോഹിഞ്ചരും ബുദ്ധമതക്കാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സംഘടനമായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് ഇത് സ്റ്റേറ്റ്, അതായത് പട്ടാളം, ബുദ്ധമതക്കാർക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ബാറ്റിംഗ് ഫോർ ദ ബുദ്ധിസ്റ്റ്. സോ ഇവർ അവരെ ഗ്രാമങ്ങൾ ചുട്ടുകരിക്കുന്ന പടങ്ങളെല്ലാം തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ വഴി ലോകം മുഴുവൻ അസർട്ടൈൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ മ്യാൻമാറിലെ സർക്കാർ പറയുന്നത് ഈ ഗ്രാമങ്ങൾ ഇവർ തന്നെ ചുടുകയാണ് എന്നാണ് പറയുന്നത്. ഇതിൽ ദേശാഭിമാനി വായിക്കുന്നവനാണ് നമുക്ക് തോന്നുന്നത്. ഇവർ തന്നെ ചുട്ടിട്ട്, ഇവർ തന്നെ എടുത്തു കൊടുത്തിട്ട് റോഹിഞ്ചരോടുള്ള അനുഭാവം ലോകത്തുണ്ടാകാനായിട്ട് ചെയ്യുകയാണെന്നൊക്കെയാണ് ഈ പട്ടാളം പറയുന്നത്. അതോടൊപ്പം ഇവർ പറയുന്ന കഥകൾ എന്താണ്, ഹിന്ദു കുടുംബങ്ങളെ, അല്ല സോറി, ഇതേ കണക്കുള്ള ഹിന്ദു കുടുംബങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ക്രിസ്ത്യൻ കുടുംബങ്ങളെയൊക്കെ തന്നെ റോഹിഞ്ചര് കൊല്ലുന്നുണ്ട്. അവിടെ എന്തായാലും വലിയ പ്രശ്നമുണ്ട്. പക്ഷേ മാസീവായിട്ടുള്ള വയലൻസ് നടക്കുന്നത് റോഹിഞ്ചർക്കെതിരെയാണ്. നമ്മളത് കാണാം. ഒരു പ്രശ്നത്തിനെ വളരെ നിസ്സാരമായ, അതിനെ തന്നെ റദ്ദാക്കുന്നതിൻ്റെ മെരിറ്റിനെ തന്നെ റദ്ദാക്കുന്ന മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. അത് എങ്ങനെയാണോ കാശ്മീരിൽ അത് നമ്മൾ കാണേണ്ടത്, അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിലും അല്ലെങ്കിൽ മ്യാൻമാറിലും കാണേണ്ടത്. ഈ ബുദ്ധിസ്റ്റുകൾ പൊതുവിൽ അവരെ സ്ക്രിപ്ചേഴ്സ്, യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിസ്റ്റ് പ്രശ്നമല്ല, ബുദ്ധിസ്റ്റ് പ്രശ്നമായി മാറുന്നു. ഇത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, പക്ഷേ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാറുന്നു. വിഭജനവാദം 46 തുടങ്ങുന്നു, മതസംഘടനകൾ തീവ്രവാദം വരുന്നു. ഈ തീവ്രവാദി സംഘടനകൾക്ക് വീഡിയോ ഫുട്ടേജൊക്കെ എടുത്തുകൊണ്ട് ബോംബൊക്കെ വെച്ചിട്ട് അങ്ങ് പോയാൽ മതി. ഈ ജനങ്ങളാണ് അനുഭവിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ഒരു പ്രശ്നം അവർക്കൊരിക്കലും ഇവരെ തള്ളിപ്പറയാനും പറ്റില്ല. ഈ മതം എന്ന് പറയുന്നത് പൗരോഹിത്യവും ഭീകര സംഘടനകളും മാത്രമാണ്. അവർ പറയുമോ ഇതൊന്നും അല്ല മതം, അതാണ് മതം. പുരോഹിതം പറയുന്ന മതം അല്ലാതെ ഈ ബാക്കിയുള്ള അനുയായികൾ, എന്തും അനുസരിക്കുന്ന, ബുർക്ക ഇടാൻ പറയുമ്പോൾ ബുർക്ക ഇടുന്ന ആളുകളല്ല മതം. അവരല്ല, ബുർക്ക ഇടാൻ പറയുന്നവനാണ് മതം. അതിനെയാണ് മതമായിട്ട് എടുക്കേണ്ടത്. അല്ലാതെ ഈ നിശബ്ദമായിട്ട് എന്തും അനുസരിക്കുന്ന ഭൂരിപക്ഷത്തെ അല്ല, അത് മതമല്ല. അത് ചുമ്മാതെ പഴയ അടിമ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. അശ്വിൻ ബിരാതു എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ മുസ്ലിം ബുദ്ധിസ്റ്റ് ബിൻലാദൻ എന്നാണ് വിളിക്കുന്നത്. 2003 ഇദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടാണ്, എന്നിട്ട് 2012 പുറത്തുവിട്ടു. അദ്ദേഹം ഹെയ്റ്റ് സ്പീച്ച് നടത്തിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം പിടിച്ചകത്തിട്ടത് ടൈം മാഗസിൻ. 2009 ടൈം മാഗസിനിൽ ഇദ്ദേഹത്തിന് ദ ഫേസ് ഓഫ് ബുദ്ധിസ്റ്റ് ടെറർ എന്ന് പറയുന്ന ഒരു ഫേസ് ആ ടൈം മാഗസിൻ അദ്ദേഹം വായിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. പുള്ളിയെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കൊച്ചു കുഞ്ഞു പുലിയാണ്, ഫാരക്സ് ബേബി. സംസാരം എന്ന് പറയുന്നതൊക്കെ വളരെ മിതമാണ്, ചുമ്മാ കേൾക്കാനൊക്കെ ഒരു സീക്കോ വാച്ചിൻ്റെ ശബ്ദം പോലെയുള്ളൂ. പക്ഷേ പുള്ളി പറയുന്ന കാര്യം ഇതാണ്, പുള്ളി ഏറ്റവും വലിയ തീവ്രവാദിയായിട്ടാണ് ലോകമെമ്പാടുള്ള നിഷ്പക്ഷ മാധ്യമങ്ങൾ മതതീവ്രവാദിയായിട്ടാണ് വിലയിരുത്തുന്നത്. പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂറോപ്പിലേക്ക് നോക്കൂ, യൂറോപ്പിലേക്ക് അഭയാർത്ഥികളെ കൊടുത്തു, ഇപ്പോൾ ഇവിടെ എന്തായ അവസ്ഥ? ലോകം മുഴുവൻ ഇസ്ലാമിൽ നിന്ന് പഠിക്കുന്നില്ല.
ഇപ്പോൾ 42% ആൾക്കാർ മാത്രമേ ഉള്ളൂ റഖീനിലുള്ളൂ പറയുന്നു. അവർ 50% കഴിഞ്ഞ് 51% ആകാനായിട്ട് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം അവർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് ശരീഅത്ത് നടപ്പിലാക്കും. മ്യാൻമാറിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം ആവശ്യമില്ല. മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ഉള്ളിടത്തെല്ലാം തന്നെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഇദ്ദേഹത്തിന് വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ട് മ്യാൻമാറിൽ. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടെങ്കിലും 2013-12 പുറത്തു വിട്ടതിന് ശേഷം ഇദ്ദേഹം ഒരു BBC ഇൻ്റർവ്യൂ തന്നെ ശ്രദ്ധിച്ചു. അന്നേരം കുറേ പോലീസുകാർ പുറത്തു വന്നിപ്പോണ്ട് അദ്ദേഹം വളരെ സൗമ്യമായി പറയുന്നു, അവർ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നായിരിക്കും, ഞാൻ സത്യം പറയുന്നു എന്നാണ്. അപ്പോൾ ഹീസ് എ ബ്ലഡി പോപ്പുലർ, ലൈക്ക് എല്ലാ മത തീവ്രവാദികളും അവരുടെ മതത്തിൽ പോപ്പുലർ ആണ് എന്ന് പറയുന്നത് പോലെ പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ആണ് അവിടുത്തെ ഒരു ഏജൻറ്. ഇദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, അദ്ദേഹം മുസ്ലിംസ് ആണ് പറയുന്നത്. അദ്ദേഹം റോഹിഞ്ചയുടെ മറ്റു ബംഗാളി മുസ്ലിംസ്, ബംഗാളി പ്ലസ് മുസ്ലിംസ്, അതാണ് അവിടുത്തെ കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നത്. ആങ്സാൻ സൂചി, ആങ്സാൻ സൂചിയുടെ ഫോട്ടോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, ഓക്സ്ഫോർഡ് കോളേജിൽ വെച്ചിരുന്ന ഫോട്ടോ കഴിഞ്ഞ മാസം മിനിയാന്നെടുത്ത് മാറ്റി. അപ്പോൾ ലോകമെമ്പാടും പറയുന്ന ഈ സൂചി സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വാങ്ങിച്ചിട്ട് മ്യാൻമാറിൻ്റെ ഭരണത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ഇപ്പോൾ ഉണ്ടായിരിക്കെ സൂചി ഒന്നും പറയുന്നില്ല. അവർ വേണ്ടത്ര രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നില്ല. മലാല പോലെയുള്ള നോബൽ സമ്മാന ജേതാക്കൾ സൂചിക്കെതിരെ സംസാരിച്ചു. അപ്പോൾ സൂചി പറയുന്ന കാര്യം, ഇത് പരസ്പര വിശ്വാസമില്ലായ്മയുടെ പ്രശ്നമാണ്. ദേ ഡോണ്ട് ട്രസ്റ്റ് ഈച്ച് അദർ, ദേ ഫിയർ ഈച്ച് അദർ. പരസ്പരം അവർ ഭയക്കുന്നുണ്ട്. ബുദ്ധിസ്റ്റുകളും കൊല്ലപ്പെടുന്നുണ്ട്. ഒരുപാട് ബുദ്ധിസ്റ്റുകൾ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ തായ്ലൻഡിലും അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് സൂചി പറയുന്നത്. സൂചിയുടെ ഒരു പ്രശ്നം, സൂചിയെക്കുറിച്ച് വിരാദു പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്നു എന്നുള്ളതാണ്. റോഹിഞ്ചർക്ക് വേണ്ടി ബാധിക്കുന്നു ഒരിക്കലും. സൂചിക്ക് റോഹിഞ്ചർക്ക് വേണ്ടി ബാധിച്ചുകൊണ്ട് ബർമയിൽ നിലനിൽക്കാൻ കഴിയില്ല. ഇവർ വേണ്ടത്ര ചെയ്യുന്നില്ലെന്നാണ് പുറത്തുള്ള ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെ ഇടയിലാണ് ഇവർ കിടക്കുന്നത്. ഇവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, ഷീ ഡസ് നോട്ട് വാണ്ട് ടു ബി എ ഗോർബച്ചേവ്. ഗോർബച്ചേവിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ദോഷമെന്ന് പറയുന്നത്, ലോകമെമ്പാടും ഗോർബച്ചേവിനെ വലിയൊരു സമരനായകനായിട്ടും ഒരു ലിബറേറ്ററായിട്ടും വാഴ്ത്തിയപ്പോൾ റഷ്യയിൽ ബോറിസ് ജെൽസിൻ പറയുന്ന പോലെ ഒപ്പിടാനായിട്ടുള്ളതിൽ കവിഞ്ഞ് യാതൊരു ഒരു ധൈര്യമോ അല്ലെങ്കിൽ സാങ്കത്യവും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടൊരു വലിയ ബിഗ് സീറോ ആയിട്ട് റഷ്യയിൽ ഗോർബച്ചേവ് മാറി. ബോറിസ് ജെൽസിൻ്റെ കാലഘട്ടത്തിലായിട്ടും അതിനുശേഷം വന്നിട്ടുള്ള പുട്ടിൻ്റെ കാലഘട്ടത്തിലായിട്ടും എവിടെയാണ് ഗോർബച്ചേവ് എന്നുള്ളത്, എവിടെയാണ് ഈ മനുഷ്യനുള്ളത്? ന്യൂയോർക്കിലും യൂറോപ്പിലും ഒക്കെ പോയി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നു എന്നുള്ളതല്ലാതെ ഗോർബച്ചേവ് റഷ്യയിലൊന്നുമല്ല. അങ്ങനെ തനിക്കൊരു ഗോർബച്ചേവാൻ താല്പര്യമില്ല എന്നാണ് സൂചി പറയുന്നത്. പുറത്തുള്ള പ്രസക്തി വേണോ അകത്തുള്ള പ്രസക്തി വേണോ എന്നുള്ള ചോദ്യത്തിൽ ഈ സൂചി, ദർ മൈൻഡ് ഈസ് ഡിവൈഡഡ്. അവരൊരു തീരുമാനം എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ഇവരെയൊക്കെ ഈ കൊമ്പലുമൊക്കെ വെച്ച് കൊമ്പുമൊക്കെ വെച്ച് സൂചിക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ റോഹിഞ്ചിയർക്ക് വേണ്ടി ധനസമാഹരണം നടത്തുന്നുണ്ട്. കേരളത്തിലെ പള്ളികളിൽ വരെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന പ്രശ്നം, ഇത് ഒരു ജനത അനുഭവിക്കുമ്പോൾ അത് തങ്ങളുടെ ജനതയാണ്, തങ്ങളുടെ കഥയിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ധനസമാഹരണവും ഈ കണ്ണീരുമൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം കാര്യമാണ്. അതൊരു മാനവികതയുടെ പരിധിയിൽ വരുന്നൊരു കാര്യമല്ല അത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ യമനിൽ തന്നെ ഹൂദികൾക്കെതിരെയുള്ള സമരം നടക്കുന്നത് എത്രയോ എണ്ണമാണ് അഭയാർത്ഥികളായിട്ട് നടക്കുന്നത്. ഇവിടെ ആരും കരയുന്നില്ല, ധനസമാഹരണം നടത്തില്ല. കാരണം സൗദിയാണ് അടിക്കുന്നത്, സൗദി അടിച്ചാൽ കുഴപ്പമില്ല. സിറിയയിൽ എന്താണ് നടക്കുന്നത്? സിറിയയിൽ മുസ്ലിംസ് കിൽ മുസ്ലിംസ്. ഇറാഖിൽ എന്താണ് നടക്കുന്നത്? അവിടെ വംശീയതയുണ്ട്, കുർദുകളുണ്ട്, ഷിയകളുണ്ട്. ഷിയയും സുന്നിയും മുസ്ലിങ്ങൾ ഇപ്പെടുന്നതാണ്. അലൻ കുർദി എന്ന് പറയുന്ന കുട്ടിയെ ഉണ്ടാക്കിയത് ആരാണ്? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണത്. അവരെ അന്ന് എടുത്തത് സമ്പന്ന രാജ്യങ്ങളല്ല, സൗദി അറേബ്യ അല്ല, ഖത്തറല്ല, കുവൈറ്റ് അല്ല, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ് അവരെ സ്വീകരിച്ചത്. പക്ഷേ ഇവിടെ സ്വീകരിക്കാമെന്ന് പറയുന്നത് സൗദി എന്തുകൊണ്ടാണ് 400,000+ വരുന്നവരെ ഷെൽട്ടർ ക്യാമ്പുകളിലേക്ക് റോഹിഞ്ചരെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ബിക്കോസ് ദേ ആർ മുസ്ലിംസ്. നമുക്ക് ഈ ഒരു ലോകക്രമം നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല. അഭയാർത്ഥികളുടെ കാര്യം പരിഗണിക്കുകയാണ് വേണ്ടത്. അത് കാര്യം അവരെ മനുഷ്യരായി കണ്ടുകൊണ്ട് പരിഗണിക്കണം. ഇങ്ങനെ മതപരമായിട്ടെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഞാനെപ്പോഴും ആലോചിക്കുന്നു ഈ വരുന്ന റോഹിഞ്ചരെ, ഈ പറയുന്ന സമ്പന്ന മുസ്ലിം രാജ്യങ്ങളെല്ലാം അവരവരെ രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ മതിയായിരുന്നു. സിറിയക്കാരെ അവർ ചെയ്തില്ല. അങ്ങനെയാണ് അലൻ കുർദികൾ ഉണ്ടാകുന്നത്. ഇനി മാത്രമല്ല, അഭയാർത്ഥികൾക്ക് സമ്പന്ന മുസ്ലിം രാജ്യങ്ങളിൽ പോലും പോകാൻ താല്പര്യമില്ലെന്നാണ് സിറിയൻ കോൺഫ്ലിക്റ്റിൽ നമ്മൾ കണ്ടത്. അങ്ങനെയാണ് അവർ സൗദിയിലോട്ട് ചെന്നാൽ മതിയായിരുന്നു, കുവൈറ്റിലോട്ട് ചെന്നാൽ മതിയായിരുന്നു, ഇറാനിലോട്ട് ചെന്നാൽ മതിയായിരുന്നു. അവർ പോകുന്നത് ഗ്രീസിലോട്ടും, പട്ടിണി രാജ്യമാണ് ഗ്രീസ്, ജർമ്മനിയിലോട്ടും ഫ്രാൻസിലോട്ടും സ്പെയിനിലോട്ടും ഒക്കെയാണ്. ഇനി
ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ ഈ വംശീയതയാണ് പ്രശ്നം, മുസ്ലിങ്ങളാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നത് മതവിരുദ്ധതയും മതസ്പർദ്ധയും ഒന്നും മാത്രമല്ല, ഒരേ മതത്തിൽ തന്നെ വിശ്വസിക്കുന്നവരാണ് ഇറാഖിലും പാകിസ്ഥാനിലും. എങ്ങനെയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികൾ പൊട്ടിത്തെറിക്കുന്നത്? ആ പള്ളികളെല്ലാം ഷിയ പള്ളികളാണ്. ആദ്യം പള്ളികളിൽ പൊട്ടിത്തെറിക്കും, ആ പൊട്ടിത്തെറിച്ച ജനങ്ങളെ അടക്കാനായിട്ട് ഒരു സെമിത്തേരിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ സെമിത്തേരി പൊട്ടിത്തെറിക്കും, സെമിത്തേരിയിൽ നിന്ന് ആളുകളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ പൊട്ടിത്തെറിക്കും. ഈ രീതിയിൽ എങ്ങനെയാണ് പൊട്ടിത്തെറികൾ ഉണ്ടാകും? ജനങ്ങൾ പലായനം ചെയ്യുകയാണ്. ഇത് വേരിൽ നിന്ന് മാറുന്നു. ഇറാഖിലെ പ്രശ്നം വംശീയതയാണ്, അതോടൊപ്പം തന്നെ മതമുണ്ട്. ഒരു മതത്തിന് വംശീയതയെ റദ്ദാക്കാൻ കഴിയുന്നില്ല ഇറാഖിൽ, ഒരു മതത്തിന് വംശീയതയെ റദ്ദാക്കാൻ കഴിയുന്നില്ല സിറിയയിൽ, വംശീയത ഒന്നായിട്ടും മതത്തെ റദ്ദാക്കാൻ കഴിയുന്നില്ല കാശ്മീരിൽ. വംശീയത മതം ഒരുമിച്ച് കളിക്കുന്നു ബംഗ്ലാദേശിൽ. ഇതെങ്ങനെയാണ് അലൻ കുർദി? ഹിസ് നെയിം വാസ് അലൻ കുർദി. എനിക്ക് അത്ര പറയാനുള്ളൂ. അൺബെയറബിൾ. ലണ്ടനിലെ പത്രങ്ങൾ പറയുന്നു അസഹനീയം. കൂടുതലൊന്നും പറയാനില്ല. എങ്ങനെയാണ് ഒരു സാധാരണ പ്രശ്നങ്ങളെ പലപ്പോഴും മതലഹള, ഒരു പ്രശ്നത്തെ മതലഹളയാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇങ്ങനെയാണ് മതം എങ്ങനെ നിയന്ത്രിക്കുന്നു നോക്കുക. ഈ വേരുകളിൽ നിന്ന് വിട്ടിട്ട് മതം എങ്ങനെ, ഇറ്റ്സ് എ വളരെ ബാഡ് മിക്സാണ്. കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റ് നോക്കുക. കോയമ്പത്തൂരിലെ ഒരു ട്രാഫിക് പോലീസുകാരൻ മൂന്ന് മുസ്ലിം യുവാക്കൾ ഒരു ബൈക്കിലിരുന്ന് യാത്ര ചെയ്യുന്നു, യാത്ര ചെയ്യുന്നവരെ പിടിച്ച് ഫൈൻ അടയ്ക്കുന്നു, അവർ ഇയാളെ ആക്രമിച്ച് കൊല്ലുന്നു. അതിനുശേഷമാണ് അവിടെ വർഗീയ സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷം ഭയങ്കര പ്രശ്നമുണ്ടാകുന്നു. അതിനുശേഷം ഒരു വർഷത്തോളം, ഏതാണ്ട് ഒരു വർഷത്തോളം, ഒരു വർഷം ആകുന്നില്ല, ഏതാണ്ട് ആറുമാസത്തിനകം, ഫെബ്രുവരി 1998 58 പീപ്പിൾ വെ കിൽഡ് ആൻഡ് ഓവർ 200 ഇഞ്ചേഡ് ഇൻ ദ 12 ബോംബ് ബ്ലാസ്റ്റ് ഇൻ 11 പ്ലേസസ് ഓൾ വിതിൻ 12 കിലോമീറ്റേഴ്സ് റേഡിയസ്. ഇതിനകത്താണ് മദനിയെ ആരോപണ വിധേയനായിട്ട് അകത്ത് കിടക്കുന്നത്. ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രാഫിക് പോലീസുകാരനുമായിട്ടാണ് അയാൾ വഴക്കുണ്ടാക്കിയത്. ഈ യുവാക്കളെ ട്രാഫിക് പോലീസുകാരൻ ബുക്ക് ചെയ്തത് അവർ മുസ്ലിങ്ങളായിട്ടോ ഹിന്ദുവായിട്ടോ ഒന്നല്ല, അന്ന് അറിയില്ല അന്നേരം. പക്ഷേ ആ സംഭവം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. രണ്ട് മനുഷ്യരാണ് സംഭവത്തിലുള്ളത്, പക്ഷേ ഈ രണ്ട് മനുഷ്യൻ ആരാണെന്നുള്ള അന്വേഷണവും, അപ്പോൾ ഹിന്ദു മുസ്ലിമിനെ കൊന്നു എന്ന് വരികയും ചെയ്തു. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പ്രശ്നം എന്തോ ആയിക്കോട്ടെ, അതിനാണ് രണ്ട് തവണ കോയമ്പത്തൂർ വലിയ തോതിലുള്ള വർഗീയ ലഹളകൾ ഉണ്ടായത്. അപ്പം ഐഡിയോളജികൾ പലപ്പോഴും നമ്മൾ ഫാസിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പലപ്പോഴും അപ്രൂട്ട് ചെയ്യുക, ഈ ജനത ഇവിടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, പലപ്പോഴും മതമായിരിക്കും ഒരു കാര്യം, വംശീയതയായിരിക്കും, ഭാഷയായിരിക്കും. എങ്ങനെയാണ് ബംഗാളികൾ, ഇപ്പോൾ നമ്മൾ തമിഴരെക്കുറിച്ച് പറയാറുണ്ട് പാണ്ഡികൾ എന്ന് പറയുന്നത്, തമിഴ് ചോ. മലയാളികളെക്കുറിച്ച് തമിഴ്നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ടാകും. ഒരു ബംഗാളിക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. ബംഗാളികൾക്ക് വേണ്ടി, റോഹിഞ്ച മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭയങ്കര തുള്ളലൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു ചായ്പ് വെറുതെ കിടന്നാൽ പോലും അവിടെ 10 ബംഗാളികൾ വന്ന് താമസിച്ചോട്ടെ എന്ന് പറയുമ്പോൾ, അവർ ബംഗാളികളല്ലേ, മറ്റേത് അവർ ബംഗാളികളല്ലേ, അവർ വേറെ ഒരു ബംഗാളി, അത് വേറൊരു ആശ്വാസം എന്ന് പറയുന്നു. ഇത് പലപ്പോഴും ആ ഒരു സ്റ്റാൻസിനകത്ത് കാണാനുണ്ട്. അപ്പം ഈ സെനോഫോബിയ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അന്യജനത്തോട് അന്യൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു നാശമാണ് എന്നുള്ളത്. ഇപ്പം പലപ്പോഴും സ്വച്ഛാധിപത്യം, പരമാധികാരം ലക്ഷ്യമിടുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഒരു ശുദ്ധി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ശുദ്ധിവാദമാണ്, അത് മതമായാലും കമ്മ്യൂണിസം ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ഖിലാഫത്ത്. ഇപ്പോൾ ഐസിസിൽ എന്താണ് ചെയ്യുന്നത് ഐസിസുകാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മുസ്ലിങ്ങളെയാണ് കൊല്ലുന്നത്. അപ്പോൾ എന്തിനാണ് മുസ്ലിങ്ങളെ കൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവരൊന്നും കൊല്ലപ്പെട്ടവരൊന്നും മുസ്ലിങ്ങളല്ല, അവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് വെച്ചാൽ ചെറിയ മുസ്ലിംസ്. ശുദ്ധി, ഈ ശുദ്ധി എന്ന് പറയുന്ന സാധനം, ഞാൻ ആദ്യം കാണിച്ച ആ വേരുകൾ, ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഈ മനുഷ്യർ അവരെ ജീൻ പൂളുകൾ മിക്സ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ, അവരെ വ്യത്യസ്തമായ കഥകളിൽ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നത്. കലർപ്പാണ് ലോക നാഗരികതയുടെ അടിസ്ഥാനം, ശുദ്ധിയല്ല. ശുദ്ധി നിങ്ങൾക്ക് എങ്ങും കണ്ടെത്താൻ കഴിയില്ല. കലർപ്പിലൂടെയാണ് എല്ലാം പോകുന്നത്, ഭാഷയും സംസ്കാരവും നാഗരികതയും എല്ലാം മുന്നോട്ട് പോകുന്ന കലർപ്പിലൂടെയാണ്. എങ്ങനെ ഒരു പുതിയ മനുഷ്യനുണ്ടാകുന്നത് പോലും കലർപ്പിലൂടെയാണ്, അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീനുകൾ കലർപ്പാണ്. കലർപ്പാണ് നമ്മുടെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കണം. അതിനെ വരാൻ ബയോളജിയും സയൻസുമാണ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. അങ്ങനെ ഒരു അവബോധം വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാർ വീണ്ടും വീണ്ടും ഈ ആളുകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവൻ ഒരു സ്റ്റേറ്റിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം സ്റ്റേറ്റ് പോലും ഒരു ചൂഷണത്തിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒപ്രഷൻ്റെ, പീഡനത്തിൻ്റെ ഉപാധിയാണെന്നാണ് സഖാവ് മാർക്സ് പറയുന്നത്. അല്ലേ, അപ്പോൾ പറയുന്ന മാർക്സ് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ മാർക്സിസം പറയുന്നൊരു കാര്യമുണ്ട്, ഈ എല്ലാ ഭരണകൂടങ്ങളും ഭീകരതയും പീഡനവുമാണ് നടത്തുന്നത്. അപ്പോൾ ചോദിച്ചു, തൊഴിലാളി വർഗം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ
അപ്പോൾ ഭരണകൂടം പീഡനം നിർത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തൊഴിലാളി വർഗം അധികാരത്തിൽ വന്നാലും ഭരണകൂടം തൊഴിലാളി വർഗത്തിന് വേണ്ടി മറ്റുള്ളവരെ പീഡിപ്പിക്കും എന്നാണ്. അപ്പോൾ പീഡനം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാവും. ഡിവിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റേസ്, വി ആർ കമ്മിങ് ഫ്രം ദ സെയിം റൂട്ട്സ്, ബട്ട് റേസ്, റിലീജിയൻ ആൻഡ് നാഷണലിസം, ഈ മൂന്ന് കാര്യമാണ്. നാഷണലിസത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ കള്ളികളാക്കി മാറ്റുന്നത്. ഡിവിഷൻ, ബിലീഫ്, ക്രീഡ് ആൻഡ് ഐഡിയോളജി. എന്തിനാണ് ഒരു ബി ജെ പിക്കാരൻ ഒരു മാർസിസ്റ്റുകാരനെ കൊല്ലുന്നത്? അവൻ്റെ ജീനുകൾ പരസ്പരം പരിശോധിക്കും. ഞാൻ അടുത്ത ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞോളും, അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ ഡി എൻ എ മാപ്പിംഗ് ടെസ്റ്റിന് വിധേയമായപ്പോൾ ചില സവിശേഷ ജീനുകൾ അവൻ ആരൊക്കെ ആയിട്ട് പങ്കിടുന്നു എന്ന് പരിശോധിച്ചപ്പോൾ, അനോണിമസ് ആയിട്ട് ജീനുകൾ കൊടുത്തിട്ട് പരിശോധന $100 കൊടുത്താൽ മതി, ജീനുകൾ നോക്കി പരിശോധിച്ചിട്ട് ആൾക്കാരുടെ റിസൾട്ട് അവിടെ കിടപ്പുണ്ട് നെറ്റിൽ. അപ്പോൾ അവൻ്റെ ജീനുമായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാർ, അവൻ പേര് അനോണിമസ് ആയിട്ടാണ് കൊടുത്തത്, പക്ഷേ അവൻ്റെ ജീന് ചില സവിശേഷ ജീനുകൾ മാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ ആ ലിസ്റ്റിൽ 14 പേരുണ്ട്. ഈ 14 പേരും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കൊല്ലത്തുള്ളവരാണ്. ഇയാൾ തിരുവനന്തപുരത്തുള്ള ആളാണ്. പരീക്ഷണം നടത്തിയത് അമേരിക്കയിൽ വെച്ച്. കാരണം ഈ സാധനം ഒന്നാണ്, ഇതൊക്കെ ഇവിടുന്ന് പോകുന്നതാണ്. ഇനി എക്സ്ക്ലൂഷൻ, വി ആർ ബെറ്റർ, സുപ്പീരിയർ ആൻഡ് സ്പെഷ്യൽ. ഇതാണ് വേരുകളെ മറക്കുന്ന ഒരു ജനതയ്ക്ക് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാശ്മീരിൽ യഥാർത്ഥത്തിൽ പണ്ഡിറ്റുകൾക്ക് വേരുകൾ ഇല്ലാത്തതല്ല, അവർക്ക് വേരുണ്ട്, ആഴമേറിയ വേരുണ്ട്, പക്ഷേ അവരുടെ വേരിന് വണ്ണമില്ല. കാര്യം അവർ കുറവാണ്, എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ വണ്ണമാണ് അവിടെ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇനി ഔട്ട് ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റി, പുറത്തേക്ക് മാരി ചെയ്യില്ല, പുറത്തേക്ക് ബന്ധപ്പെടില്ല. അയിത്തം എന്ന് പറയുന്ന സാധനമൊക്കെ യഥാർത്ഥത്തിൽ ആരെങ്കിലും മതത്തിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ കൊണ്ടുവന്നൊരു സാധനമാകാൻ വഴിയില്ല തുടക്കത്തിൽ. ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവാം. അതൊക്കെ ഈ അന്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഖുറാനിൽ തന്നെ 9:28 പറയുന്നു, ഇന്നമൂൽ മുസ്രിഖൂന നജിസും. അന്യൻ എന്ന് പറയുന്നത്, അവിശ്വാസി എന്ന് പറയുന്നത് മാലിന്യമാണെന്നാണ്. സ്വാർത്ഥം അത് തന്നെയാണ് പറഞ്ഞത്. അതർ മാൻ എന്ന് പറയുന്നത് നരകമാണ്. ഇങ്ങനെ ഒരു എക്സ്ക്ലൂഷൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഇത് വേരുകൾ എന്തായിരുന്നുവെന്നും എവിടെ നിന്ന് നമ്മൾ വരുന്നുവെന്നും മറക്കുന്നതിൻ്റെ ഫലമാണ്. വി ആർ ഓൾ ഹ്യൂമൻസ് അണ്ടിൽ റേസ് ഡിസ്കണക്റ്റഡ് അസ്, റിലീജിയൻ സെപ്പറേറ്റഡ് അസ്, ആൻഡ് പൊളിറ്റിക് ഡിവൈഡഡ് അസ്, ആൻഡ് വെൽത്ത് ക്ലാസിഫൈഡ് അസ്. ഇതൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വി ഓൾ ബിലോങ് ടു ദ സെയിം റൂട്ട്, കമ്മിങ് ഫ്രം ആഫ്രിക്ക, ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. നമ്മളിപ്പോൾ ഇന്ന് നടക്കുന്ന ഈ അഭയാർത്ഥികളെ ഉണ്ടാക്കുന്നത് ഇസ് അബ്സൊല്യൂട്ട്ലി റോങ് പ്രോസസ്സിങ്. നമ്മുടെ വേരുകളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്, വേരിൻ്റെ വണ്ണമല്ല വിഷയം, വേരിൻ്റെ വണ്ണം നോക്കുകയാണെങ്കിൽ അത് ജനാധിപത്യപരം പോലും അല്ല. കാര്യം ജനാധിപത്യത്തിൽ പോലും ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് കേവലമായ ഭൂരിപക്ഷ ഭീകരതയുമല്ല. അത് മനസ്സിലാക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ ഈ സമൂഹത്തിലും ഇനിയുള്ള ലോകത്തും നന്മ വിതരാൻ കഴിയൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം എൻ്റെ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്തുകൊണ്ട് അഭയാർത്ഥികളെ കുടിയിരുത്താനുള്ള കരാറുകൾ ഒപ്പിട്ടിട്ടില്ല? അഭയാർത്ഥികളെ കുടിയിരുത്തുക എന്ന് പറയുന്നത്, ഒരു രാജ്യത്തും പുറത്തുനിന്ന് വരുന്ന ആളുകളെ കുടിയിരുത്തുക എന്നുള്ളത് പോപ്പുലറായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ഭരണാധികാരികൾക്ക് എടുക്കാൻ സാധിക്കില്ല. പല രാജ്യങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുള്ളത് പോപ്പുലറായിട്ടുള്ള ജനകീയമായിട്ടുള്ള ധാരണകളെയും അഭിപ്രായങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രിൻസിപ്പിളുടെ അടിസ്ഥാനം. ഇപ്പോൾ യൂറോപ്പിൽ സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ചതെല്ലാം അവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. മറിച്ച് അവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ ചില പ്രിൻസിപ്പിളുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ജനങ്ങളെ മതേതരത്വത്തിലും മാനവീയത്തിലും അടിസ്ഥാനപ്പെടുത്തിയുള്ള ജനാധിപത്യ ബോധമാണ് ഭരണാധികാരി. ഇത് മിക്കവാറും എല്ലായിടത്തും ഭരണാധികാരി തീരുമാനമാണ്. ഭരണാധികാരി തീരുമാനം പലപ്പോഴും ശരിയുടെ പാത, ജനങ്ങളുടെ വില്ലിനെ ലംഘിച്ചുകൊണ്ടും ശരിയായ കാര്യങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ ചോദിച്ചത് ഉദാഹരണം റഫറൻഡം പോലെയുള്ള കാര്യങ്ങൾ, ജനങ്ങൾ എന്തിഷ്ടപ്പെടുന്നു അത് ചെയ്യുക എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ബ്രെക്സിറ്റ് പോലെയുള്ള വമ്പൻ അബദ്ധങ്ങൾ, ചില കാര്യങ്ങൾ ജനങ്ങളുടെ ഹിതത്തിനായി വിട്ടുകൊടുക്കുന്നതിൽ ചില അപാകതകൾ ഉണ്ടാകാൻ സാധിക്കും. കാര്യം വളരെ സങ്കീർണമായ വിഷയങ്ങൾ, മാനവികതയിൽ ഊന്നിയിട്ടുള്ള വിഷയങ്ങൾ, രാജ്യത്തിന് ഗുണകരമല്ല എന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്ന വിഷയങ്ങളിൽ യുക്തിയുടെയും മാനവികതയുടെയും സയൻസിൻ്റെയും അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബാധ്യത ജനാധിപത്യ സർക്കാരുകൾക്കുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ബ്രെക്സിറ്റ് പോലെ റഫറൻഡത്തിന് വിടേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. അത് റഫറൻഡത്തിന് ബ്രെക്സിറ്റ് വിട്ടതാണ് ഡേവിഡ് കാമറൂൺ ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ അബദ്ധം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
അതങ്ങനെ പരിഹരിക്കേണ്ട ഒരു കാര്യമല്ല. വികാരം കൊണ്ടും പോപ്പുലർ വോട്ട് കൊണ്ടും പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ചുരിദാർ ഗുരുവായൂരിൽ വേണോ വേണ്ടയോ, റഫറൻഡം നടത്തുക, നല്ല കാര്യമാണ്. അല്ലെങ്കിൽ അടുത്ത ഇടതുമുന്നണി വേണോ വലതുമുന്നണി വേണോ, റഫറൻഡം നടത്തുക, അതാണല്ലോ ഇലക്ഷൻ. പക്ഷെ ചില കാര്യങ്ങളിൽ, സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിൽ, ജനഹിതത്തിനെതിരായിട്ട് കൂടി തന്നെ നമ്മൾ തീരുമാനമെടുക്കണം. ഈ അഭയാർത്ഥികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ലോകമെമ്പാടും ഉണ്ടാകേണ്ടതുണ്ട്. ഒന്നാമത് അഭയാർത്ഥികളെ ഉണ്ടാക്കുന്നത് നിർത്തണം. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് അഭയാർത്ഥികളുടെ പ്രശ്നം ത്രിപുര, ബംഗാൾ, മണിപ്പൂർ, മിസോറാം തുടങ്ങിയിട്ടുള്ള എല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. കേരളത്തിലുണ്ട്. വേണ്ട 30 മുതൽ 40 ലക്ഷം വരെ ഉത്തരേന്ത്യൻ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ ഇവിടെയുണ്ട്. നല്ലൊരു ശതമാനം ബംഗാളികളാണ്. 30-35 വർഷം പാലും തേനും ഒഴുകുന്ന ഭരണത്തിന് ശേഷം അതിൻ്റെ വിശ്രമാവസ്ഥയിൽ ടൂറിസ്റ്റുകളായിട്ട് അവരോട് എത്തിയിട്ടുള്ളതാണ്. അഭയാർത്ഥികളെ ഉണ്ടാക്കുന്ന ഭരണക്രമങ്ങൾ മാറ്റണം. അഭയാർത്ഥികളെ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രൈമായിട്ട് വരുന്നത്. ആ യഥാർത്ഥത്തിൽ ഈ റോഹിഞ്ചർ എവിടെ പോകണമെന്നുള്ളൊരു ചോദ്യം, ഇന്ത്യക്കാരിപ്പോൾ 40,000 പേരാണ് ഇന്ത്യയിലുള്ളത്. അതിലിപ്പോൾ 5 പേരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഒരു ഇമാമും ഒരു വേറെ ഒരു ഹിന്ദുമത നേതാവോടും ചേർന്നാണ്. എന്നിട്ട് അവർ പറയുന്നതാണ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ്. ഇതിനൊക്കെ ഒരു പദ്ധതി ഇല്ലാതെ ആളുകൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആളുകൾ ഇവിടെ ഉണ്ടാക്കുന്ന സംഘർഷങ്ങൾ, ഒരു സെനോഫോബിയ ഉള്ള ഒരു സംസ്കാരം തന്നെയാണ് മിക്കവാറുള്ള എല്ലാ ട്രഡീഷണൽ സൊസൈറ്റിയും. അന്യൻ, ഇപ്പോൾ ജിഷാ വധക്കേസിൻ്റെ സമയത്ത് മൊത്തത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ നമ്മൾ ആരോപിക്കായിരുന്നു, ഒരു കാപ്പ് പഞ്ചായത്ത് പോലെ എല്ലാവരും കുഴപ്പമാണ്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടാവണം, സെറ്റിൽമെൻറ്റ്. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മുടെ ഒരു വലിയ പ്രശ്നം പോപ്പുലേഷൻ, നമ്മൾ എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. നിങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ വരാൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു 500 പേരെ കൊണ്ടുവന്ന് താമസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെയാണ് ഭരണാധികാരി അല്ലെങ്കിൽ ഭരണകൂടം എങ്ങനെയാണ് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ തീരുമാനമെടുത്തത്, അതേപോലെ തീരുമാനമെടുക്കണം. പക്ഷേ എക്കാലത്തും നമുക്കിവരെ ഇവിടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അവർ പോകേണ്ടത് മ്യാൻമാറിൽ തന്നെയാണ്. മ്യാൻമാറിനെ ആക്രമിക്കുമെന്നിട്ട് തുർക്കി പറയുന്നുണ്ട്, അവിടെ ബോംബ് പൊട്ടിക്കുമെന്ന് ഐസിസ് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. മ്യാൻമാറിനെ കൊണ്ട് ഈ പറയുന്ന മനുഷ്യരെല്ലാം തന്നെ അബ്സോർവ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ് ഉണ്ടാകണം. നമ്പർ 1 വിഷയമായിട്ട് അത് എടുക്കണം. അല്ലാതെ എല്ലായിടത്തും ഇങ്ങനെ കഴിഞ്ഞാൽ അവരവസ്ഥ ശരിയാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യക്ക് എന്തുകൊണ്ടാണ്, ഇന്ത്യയിലെ കോടതി ചോദിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ, എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മെഡിസിനും ഷെൽട്ടറും മാത്രമായിട്ട് നടക്കില്ല. എന്തായാലും മനുഷ്യരല്ലേ അവർ, നിങ്ങളെ അവസ്ഥയിലൊന്ന് പെടുത്തി നോക്കുക. അതുപോലെ തന്നെയാണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യം. ഞാൻ ബാലൻസ് കെ നായരും മറ്റേ മമ്മൂട്ടിയൊന്നും പറയല്ല, മനുഷ്യൻ എവിടെ സഫർ ചെയ്താലും അങ്ങനെ തന്നെ കാണും. പണ്ഡിറ്റുകൾ പോട്ടെ, റോഹിഞ്ചരക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാന്നൊക്കെ പറയുന്നത് മോശം പരിപാടിയാണ്, അതിനൊന്നും അനുകൂലിക്കാൻ പറ്റില്ല. എല്ലാവർക്കും വേണ്ടി തൂത്തറിയപ്പെട്ട, വേരുകളിൽ നിന്ന് അറുത്തും മുറിച്ച് വലിച്ചെറിയപ്പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരു സാമൂഹ്യപരമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അവബോധവും തീരുമാനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. ഇനി അതർ ക്വസ്റ്റ്യൻസ്? മോർ ക്വസ്റ്റ്യൻസ്? കാശ്മീരികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നബാധിത പ്രദേശങ്ങൾ പാകിസ്ഥാൻ വിട്ടുകൊടുത്താൽ പരിഹരിക്കാൻ കഴിയാവുന്നതാണോ കാശ്മീരി പ്രശ്നം? പ്രശ്നബാധിത പ്രദേശങ്ങൾ, ഇപ്പോൾ ആസാദ് കാശ്മീരിൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ റഫറൻഡം നടക്കുന്നത്, 5 വർഷമായിട്ടുള്ള ചാത്തം ഹൗസ് പോലെയുള്ള ഇംഗ്ലീഷിലെ റഫറൻഡം എടുക്കുന്ന ഏജൻസികൾ നടത്തുന്നുണ്ട്. 5 വർഷം 10,000-ക്കണക്കിന് ആൾക്കാർ നേരിട്ട് കണ്ടവർ നടത്തിയ സർവേയിലൊക്കെ പറയുന്നത് 70 മുതൽ 75% വരെ ആസാദ് കാശ്മീരിലെ ജനങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണം. പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആസാദ് കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാനുള്ള ബാധ്യതയില്ലേ? ഇനി കാശ്മീരിൽ എടുത്തു നോക്കുക, ഇന്ത്യൻ ഭാഗത്തുള്ള കാശ്മീരിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കാശ്മീർ വാലിയിൽ മഹാഭൂരിപക്ഷത്തിനും പാകിസ്ഥാനോട് പോകണമെന്നല്ല, സ്വതന്ത്രമായിട്ട് നിൽക്കണം. ഇനി ജമ്മുവിൽ ഇന്ത്യയോടൊപ്പം നിൽക്കണം. ലഡാക്കിലും അതുതന്നെയാണ് വികാരം. ഞാൻ പറഞ്ഞു വന്നത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ 37%, പിന്നെ ചൈന ഒക്യുപ്പൈഡ് അവിടെ വലിയ ആളൊന്നുമില്ല. ഇന്ത്യൻ ഒക്യുപ്പൈഡ് കാശ്മീർ 45%, അതിൽ ഒരു പോർഷനിൽ മാത്രമാണ് പാകിസ്ഥാനോട് അനുകൂല വികാരമുള്ളത്. നിങ്ങൾ വെറുതെ ഇവിടെ മുദ്രാവാക്യം വിളിച്ചിടുന്ന കാര്യമില്ല, വളരെ സങ്കീർണമാണ് കാശ്മീരിൻ്റെ പ്രശ്നം. അവിടുത്തെ ഡെമോഗ്രാഫിക് ഡിവിഷൻ നോക്കണം, ജിയോഗ്രാഫിക് ഡിവിഷൻ നോക്കണം. ഈ ജമ്മുവിൽ വരുന്ന 50 ലക്ഷം മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് പാകിസ്ഥാനിൽ പോകാൻ താല്പര്യം ഉണ്ടാവും? അവിടെ പോ വീണ്ടും ഒരു ജമ്മു എന്ന് പറയുന്ന പിന്നെ ഒരു ഫ്ലാഷ് പോയിന്റായി മാറില്ലേ? ലഡാക്ക് ഒരു ഫ്ലാഷ് പോയിന്റായി മാറില്ലേ? ആസാദ് കാശ്മീർ പാകിസ്ഥാൻ ലിബറേറ്റ് ചെയ്തു, അവർക്കിപ്പോൾ ലിബറേഷനാണ് വേണ്ടത്. എന്നാൽ ലിബറേഷൻ ഫ്രണ്ട് ഉള്ളത് കാശ്മീരിലാണ്. അത്ര എളുപ്പമൊന്നുമല്ല കാര്യം. വെറുതെ മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല, കാര്യം പഠിക്കണം.
അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സെറ്റിൽമെന്റ് ഏതാണെന്ന് നോക്കണം. സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാൻ കഴിയുമെന്ന് നോക്കണം. ആരൊക്കെ വരും? ആസാദ് കാശ്മീർ വരുമോ? ലഡാക്ക് വരുമോ? ജമ്മു വരുമോ? അതോ മൊത്തം അങ്ങ് മാറ്റിയാൽ മതിയോ? മുദ്രാവാക്യം വിളിയിലൊന്നും കാര്യമില്ല. അത് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നം ബാധിത എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാൻ 24 മണിക്കൂർ മതി. ഇതെന്താണ് ഈ ലോകക്രമത്തെ ഇനിയും നന്നാക്കാനുള്ള ഒരു വഴി സാറിന് പറയാനുണ്ടോ? ലോകക്രമത്തെ ഞാൻ പറഞ്ഞ മാനവികതയുടെ വഴി, ശാസ്ത്രം, സയൻസ്, മാനവികത, അവിടെ എഴുതി വെച്ചിരിക്കുന്നു, യുക്തിബോധം, ഈ വേരുകൾ എല്ലാം. നിങ്ങളെല്ലാം ആഫ്രിക്കൻസ് ആണെങ്കിൽ, നിങ്ങളെല്ലാം ഒന്നാണെങ്കിൽ, ഒരേ ജീനുകളുമായിട്ടാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ പല സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ എന്താണ് വംശീയ ശുദ്ധിയെക്കുറിച്ച് പറയുന്നത്? ഒരു സുരേഷ് ഗോപി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? വിവരമില്ലാത്തതുകൊണ്ടാണ് അല്ലേ? അതിന് വേറൊരു വാക്കില്ല. അടുത്ത ജന്മം, ഈ ജന്മമൊക്കെ പോട്ടെ, ഒരു മനുഷ്യൻ മറ്റൊന്നിൽ നിന്നാണ് അവൻ വ്യത്യസ്തനാണെന്ന് കരുതുമ്പോൾ അവന് ബയോളജിയിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ബോധ്യമാണ് ഇല്ലാതാവുന്നത്. അതാണ് ഞാൻ ഈ വേരിൻ്റെ വണ്ണം, ഈ പലയിടത്തും വേരിൻ്റെ നീളം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വണ്ണമാണ് പ്രധാനം. അങ്ങനെയാണ് കാശ്മീരിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും, കാശ്മീരിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടിലുണ്ടാകുന്നവരാണ്. അതിനുമ്പ് മുസ്ലിങ്ങളില്ല അവിടെ. അവർ പറയുന്നത് വണ്ണമാണ്, വേരിൻ്റെ വണ്ണം, ഞങ്ങൾ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗാസയിലെ കാര്യത്തിൽ ഞാനത് പറഞ്ഞു, ഗാസയിൽ പലസ്തീൻ്റെ വിഷയം പറഞ്ഞു. അവിടെ വേരിൻ്റെ നീളം നോക്കണം, വണ്ണം നോക്കണം. വണ്ണം നോക്കുമ്പോൾ മുസ്ലിങ്ങളാണ്, നീളം നോക്കിയാലോ ജ്യൂസാണ്. നീളം നോക്കിയാൽ ജ്യൂസാണ്. ഇതൊക്കെ സങ്കീർണമായ വിഷയമാണ്. ഇവിടെ ഓരോരുത്തർ ഈ സ്വയം മഹത്വപ്പെടുത്താനൊക്കെ മുദ്രാവാക്യം വിളിക്കുക, എനിക്ക് അതിൻ്റെ കാര്യമില്ല. കാര്യങ്ങൾ അസസ് ചെയ്യണം, മനുഷ്യന് നീതി കിട്ടണം. അവൻ്റെ അവൻ ഈ പറഞ്ഞ ഇങ്ങനെ കപ്പലിൽ കിടന്ന് ഓരോ രാജ്യത്തിൻ്റെയും തീരങ്ങളിൽ ചെന്ന് മുട്ടി വിളിക്കുകയും വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുകയും ചെയ്യുക, പലായനം ചെയ്യപ്പെടുന്ന ജനതകളുടെ ഒരു സംഘർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു അല്പം 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോക്കെയുള്ള ചരിത്ര പുസ്തകത്തിൽ അഭയാർത്ഥികൾ, യു എൻ ഒരു പ്രത്യേക ഇത് തന്നെയുണ്ട് അഭയാർത്ഥികളെക്കുറിച്ചുള്ള. ഒരുപാട് ജനങ്ങൾ എങ്ങുമില്ലാതെ കഴിയുന്നുണ്ട്. നിങ്ങളൊക്കെ ലോകത്തെ ഏറ്റവും വലിയ ടെൻഷൻ ഏതാണെന്ന് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. അടുത്ത തവണത്തെ ആഹാരം എവിടെ നിന്ന് വരുന്നു എന്നറിയാത്തവൻ്റെ ടെൻഷനാണ് ലോകത്തെ ഏറ്റവും വലിയ ടെൻഷൻ. തിരിച്ചു പോകുമ്പോൾ എവിടെ കിടന്നുറങ്ങാൻ കഴിയും, എവിടെ നിന്ന് ആഹാരം ലഭിക്കും എന്നുറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതില്ലാത്ത ഒരു ജനത അവിടെ പിന്നെ ഹിന്ദു, മുസ്ലിം, കാശ്മീരി, അവിടെ നിന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് കഴിയും. നമുക്ക് കുത്തിവെക്കേണ്ട ഇഞ്ചെക്ഷൻസ് ഇതാണ്. യു ആർ വൺ, ഓൾവേസ് വൺ. ഇത് മാത്രമല്ല, നിങ്ങൾ വരുന്നത് മനുഷ്യനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വരുന്നത് പ്രൈമേറ്റുകളിൽ നിന്നും ഏപ്പുകളിൽ നിന്നും ആണെന്നും അതിൻ്റെ ഒരു വികസിത രൂപമാണെന്നും, അത് വരുന്നത് ബാക്ടീരിയകളിൽ നിന്നാണെന്നും ബാക്ടീരിയകൾ വരുന്നത് അചേതന വസ്തുക്കളിൽ നിന്നാണെന്നും തിരിച്ചറിയുക. ഈ റൂട്ടുകൾ, ഫ്രൂട്ടുകൾ, ഇത് രണ്ടും ഒരു സാധനമാണ്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായൊരു ധാരണ കിട്ടും. സൂപ്പർലെറ്റീവ് പെർഫോമൻസ് ബൈ ദ ടെക്നിക്കൽ വിങ്, ക്യാമറ വിങ്, എവരിബഡി. ഈ ഒരു സമ്മേളനം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. ഐ റിട്ടേൺ ആസ് എ ഹാപ്പി മാൻ. താങ്ക് യു. നന്ദി രവിചന്ദ്രൻ സി. ഈ എസ് എൻ ഷെയർ 2017 സ്നേഹോപഹാരം രവി മാഷ് സമ്മാനിക്കുന്നതിനായി ട്രിവാൻഡ്രം എസ്സൻസിൽ നിന്നും രാജി കമ്പലത്തിനെ ക്ഷണിച്ചുകൊള്ളും.